Namaskaram. അന്യോന്യത്തിലേക്ക് സ്വാഗതം. നമുക്ക് മുന്നിൽ ഇപ്പോഴുള്ളത് ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി ശൈല ടീച്ചർ. നമസ്കാരം. നമസ്കാരം ടീച്ചർ. വളരെ തിരക്ക് പിടിച്ചൊരു ദിവസമാണ്. ഇതുപോലെ തിരക്ക് പിടിച്ചൊരു ദിവസം ഇങ്ങനൊരു പരിപാടിക്ക് വന്നതിൽ ആദ്യം തന്നെ നന്ദി പറയുന്നു. നമുക്കെല്ലാവർക്കും അറിയുന്നതുപോലെ ഒരു വൈറസ് ബാധ കൂടി നമ്മളെ ബാധിച്ചിരിക്കുന്നു. അതിലേക്കും പൊട്ടിത്തെറിയിലേക്കൊക്കെ എത്തി. ഇപ്പോൾ നിയന്ത്രണ വിധേയമായി എന്ന് കരുതുന്നു. ഇപ്പോഴത്തെ ഭരണകൂടത്തിൻ്റെ വിലയിരുത്തൽ എന്താണ്? ഇതിൽ നമ്മൾ അപ്രതീക്ഷിതമായിട്ടാണ് നിപ്പ വൈറസിൻ്റെ ആക്രമണം നമുക്കുണ്ടായത്. അപ്പോൾ ഇതിൽ നമ്മൾ കാണേണ്ടതുണ്ട്, ഓരോ ഘട്ടങ്ങളിലായി പുതിയ ചില വൈറസുകൾ സന്നിവേശിക്കുന്നു എന്നുള്ളത് പലപ്പോഴും കാരണമായിട്ട് നമ്മുടെ പരിസ്ഥിതിയിലുണ്ടാകുന്ന വ്യതിയാനങ്ങളും മറ്റുമാണ് കാരണങ്ങളായിട്ട് പറയുന്നത്. ഇപ്പോൾ ബംഗ്ലാദേശിൽ ഈ നിപ്പ വൈറസ് ആക്രമണം ഉണ്ടായപ്പോൾ പറഞ്ഞത് അവിടുത്തെ കാട് മരം മുറിച്ച് നശിപ്പിച്ചിട്ട് ഈ വവ്വാലിൻ്റെ ദിവാസ കേന്ദ്രത്തിലുണ്ടായ വ്യത്യാസം എന്നൊക്കെ പറഞ്ഞിരുന്നു എന്ന്. അപ്പം ഇവിടെ നമുക്കറിയില്ല, അത്ര പ്രകടമായിട്ടുള്ളൊരു കാര്യം നമുക്ക് കാണാനില്ല. എന്തുകൊണ്ട് വന്നു എന്ന് കണ്ടെത്താൻ എന്നുള്ളത് നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടെത്താൻ കഴിഞ്ഞില്ല, പക്ഷേ നിപ്പ വൈറസ് ആക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ ചിക്കൻഗുനിയ വരുമ്പോഴും നമ്മൾ അങ്ങനെയാണ്, നമുക്ക് പെട്ടെന്ന് നമുക്ക് ചിക്കൻഗുനിയ ഇവിടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. ആഫ്രിക്കയിലൊക്കെ ഉണ്ടായിട്ടുള്ള കാര്യമാണ്. അത് വന്നു, പിന്നെ H1N1 അതുപോലെ ഡെങ്കു ഫീവർ വന്നു, ഇതെല്ലാം വന്നു. അപ്പോൾ ഇത്തരം വൈറസുകൾ നമ്മുടെ കേരളത്തെ മാത്രമല്ല, ഇന്ത്യയെ മാത്രമല്ല, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും അടുത്ത കാലത്തായിട്ട് ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ നമുക്ക് ഇവിടെ ഉണ്ടായി എന്നുള്ളതാണ്. ഇതിൽ നമുക്ക് കാണാനുള്ളത് ആദ്യത്തെ ഒരു ഡെത്ത് ഉണ്ടായപ്പോൾ ഇതിൻ്റെ ലക്ഷണം സാധാരണ എല്ലാ വൈറൽ ഫീവറിനും വൈറസ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കും പൊതുവായിട്ടുള്ള ചില ലക്ഷണങ്ങളുണ്ടാകും. കടുത്ത പനി, തലവേദന, ഛർദി ഇതൊക്കെ ഉണ്ടാകും. ചിലത് ഹൃദയത്തെ ബാധിക്കുന്നതുണ്ടാകും, ചിലത് തലച്ചോറിനെ ബാധിക്കുന്നതുണ്ടാകും. അപ്പോൾ ഇത് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണമായിട്ട് വരുന്നത് എൻസെഫലൈറ്റിസ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു ആൾക്ക് ആദ്യത്തെ ഒരാൾക്ക് വന്നു, അത് സ്വാഭാവികമായിട്ടും വൈറൽ ഇതിൻ്റെ ലക്ഷണങ്ങളാണ്. രണ്ടാമത് അതേ വീട്ടിലുള്ള ആൾക്ക് ഇതേ ലക്ഷണത്തോടെ അസുഖം വന്നപ്പോഴാണ് ഇത് എന്തോ അപൂർവമായിട്ട് എന്തോ ഉണ്ട് നമ്മൾ സംശയിക്കുന്നത്. അതിൽ തന്നെ ഒരു തർക്കം ചില മാധ്യമങ്ങളിലൊക്കെ കണ്ടിരുന്നു. ആദ്യത്തെ മരണം തന്നെ പ്രത്യേകതയുള്ള മരണമായിട്ട് സാധാരണ അങ്ങനെ സംഭവിക്കുമ്പോൾ ട്രീറ്റ് ചെയ്യേണ്ട പോലെ ട്രീറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല, ചികിത്സ കൊടുത്തിരുന്നല്ല, മരിച്ചതിന് ശേഷം അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല, അത് പരിഗണിച്ചിട്ടില്ല തരത്തിൽ എന്ന് വന്നു എന്ന് വാർത്തകൾ വന്നു. അതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? ഇത് കാരണം നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ NCDC ഡയറക്ടർ ഇന്നലെ ഇവിടെ വന്നിരുന്നു. കേന്ദ്ര ഗവൺമെൻറ് ഞങ്ങൾ ബന്ധപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് അവർ അയച്ചതാണ്. അതുപോലെ എയിംസ് എന്നുള്ള വിദഗ്ധ സംഘടക ഉള്ള സംഘം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ NCDC ഡയറക്ടർ പത്രസമ്മേളനം നടത്തുന്നതിനിടയിൽ തന്നെ, പത്രക്കാരെ കാണുന്നതിനിടയിൽ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഇത് ഒരു അത്ഭുതമാണ്. കാരണം രണ്ടാമത്തെ കേസിൽ സംശയിക്കുക വൈറസിനെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത്. രണ്ടാമത്തെ കേസിൽ നമുക്ക് ഈ വൈറസ് ആണോ എന്നുള്ള സംശയം വന്നു. അതായത് സാധാരണ അങ്ങനെ സംഭവിക്കാറില്ല, കുറേ മരണങ്ങൾ ഇതിൻ്റെ ആക്രമണത്തിൻ്റെ ഭാഗമായി വരുമ്പോഴാണ് ഇത്രയും ആളുകൾ എന്തുകൊണ്ട് പൊതുവായിട്ട് ലക്ഷണങ്ങളോടെ മരണപ്പെടുന്നു എന്ന് കാണുമ്പോഴാണ് പലപ്പോഴും ഇതെന്തോ അപൂർവ വൈറസ് ആണെന്ന് കണ്ടുപിടിക്കാൻ. അങ്ങനെ രണ്ടാമത്തെ മരണം സംഭവിച്ചപ്പോൾ തന്നെ സംശയിക്കാൻ എന്താണ് കാരണം? ഡോക്ടർമാരുടെ വൈദഗ്ധ്യമാണോ, എന്താണത് കാരണം ഉണ്ടായിട്ടുള്ളത്? ഒന്നാമത്തെ മരണം സംഭവിക്കുന്നത് മെഡിക്കൽ കോളേജിൽ വെച്ചാണ്. രണ്ടാമത്തെ ആളെ അഡ്മിറ്റ് ചെയ്തത് ബേബി മെമ്മോറിയലിലാണ്. നല്ല പരസ്പരം ഇവരെല്ലാം ബന്ധപ്പെടുന്നുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ആൾ അവിടെ വന്നപ്പോൾ ഒന്നാമത്തെ ആൾ ബേബി മെമ്മോറിയൽ നിന്ന് മെഡിക്കൽ കോളേജിൽ നിന്ന് മരിച്ചു എന്നുള്ള വിവരം അറിയും. അപ്പോൾ അവിടെ ഇതേ രോഗലക്ഷണങ്ങൾ രണ്ടാമത്തെ ആൾക്ക് കണ്ടപ്പോൾ അവർ ബേബി മെമ്മോറിയലിൽ നല്ല സമർത്ഥനായിട്ടുള്ളൊരു ഡോക്ടറുണ്ട് അനൂപ്. അപ്പോൾ അനൂപും മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരും തമ്മിൽ ബന്ധപ്പെട്ടിരുന്നു. ഇവിടെ അതേ സിംറ്റംസാണ് കാണിക്കുന്നത് എന്നുള്ളത്. സിംറ്റംസ് കാണിക്കുക മാത്രമല്ല, ആ പേഷ്യൻ്റ് മരിച്ചപ്പോൾ സ്വാഭാവികമായിട്ട് അവർ അറിയിച്ചിട്ട് ഞങ്ങളെ അറിയിച്ചു, ഹെൽത്ത് സെക്രട്ടറിയും എന്നെ അറിയിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് തോന്നി എന്തോ ഒരു അപൂർവമായിട്ടുള്ള കാര്യങ്ങളാണ് സംഭവിക്കുന്നത് എന്നുള്ളത്. ഉടനെ തന്നെ ഞങ്ങൾ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡോക്ടർ അരുണിനെ ബന്ധപ്പെട്ടു. മണിപ്പാലിൽ നമുക്ക് പ്രധാനപ്പെട്ട റീജിയണലായിട്ട് പ്രധാനപ്പെട്ട 4 വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട് ഇന്ത്യയിൽ. അതിൽ നമുക്ക് നമ്മുടെ റീജിയണായിട്ട് നമ്മൾ മണിപ്പാൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ആദ്യം ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡോക്ടർ അരുൺ മലയാളി കൂടിയാണ്, ഞങ്ങൾ അരുണിനെ വിളിച്ചു. അപ്പോൾ അരുൺ വളരെ പെട്ടെന്ന് തന്നെ ഇവിടെ എത്തി. ഒന്നാമത്തെ മരണം 5-ാം തീയതി നടക്കുന്നത്, പിന്നെ ഒന്നും നമ്മളങ്ങനെ കണ്ടിട്ടില്ല. പിന്നെ 18-ാം തീയതിയാണ് രണ്ടാമത് ഇദ്ദേഹത്തിന് വരുന്നത്. അപ്പോൾ അത് 18-ാം തീയതി അറിഞ്ഞ ഉടനെ തന്നെ അരുണിനെ വിളിക്കുന്നു. 19-ാം തീയതി അരുൺ ഇവിടെ എത്തുന്നു. ഉടനെ തന്നെ 18-ാം തീയതി തന്നെ സാമ്പിളുകൾ മൃതദേഹത്തിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് നമ്മൾ പരിശോധനക്ക് അവിടത്തേക്ക് അയച്ചു കൊടുക്കുന്നു, മണിപ്പാലിലേക്ക്. അത് 2 ദിവസം വേണം പരിശോധിച്ച് റിസൾട്ട് കിട്ടാൻ. അപ്പോൾ ആ റിസൾട്ട് കിട്ടുന്നതിന് മുമ്പ് തന്നെ ഡോക്ടർ അരുണും സംഘവും ഇങ്ങോട്ട് വന്നു. രാവിലെ തന്നെ മന്ത്രി TP രാമകൃഷ്ണൻ ഇടപെട്ടിട്ട് അവിടെ മീറ്റിംഗ് വിളിച്ചു ചേർത്തു, കലക്ടർ അടക്കം പങ്കെടുത്തുകൊണ്ട്. വൈകുന്നേരം ആകുമ്പോഴേക്ക് ഞാനവിടെ എത്തി. ഞാൻ നേരത്തെ എറണാകുളത്തായിരുന്നു, ഞാൻ
സി എം പങ്കെടുത്തൊരു പരിപാടി പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ എത്തി ഞങ്ങൾ ഉടനെ തന്നെ എല്ലാവരെയും വിളിച്ച് മീറ്റിംഗ് ചേർന്നു. അപ്പോഴേക്കും ഹെൽത്ത് ഡയറക്ടർ, ഹെൽത്ത് സെക്രട്ടറി നേരിട്ട് അങ്ങോട്ട് അയച്ചു. ഹെൽത്ത് ഡയറക്ടർ അവിടെ എത്തി. ഞങ്ങൾ വളരെ പെട്ടെന്ന് ആ ദിവസം തന്നെ ഞങ്ങൾ ആക്ഷൻ പ്ലാൻ ചെയ്തു. അതായത് സംശയത്തിൻ്റെ പേരിലാണ്, കാരണം എല്ലാ ലക്ഷണങ്ങളും നിപ്പ വൈറസിൻ്റെ ലക്ഷണങ്ങളായി നടപടി തുടങ്ങി, ആക്ഷൻ തുടങ്ങി ഞങ്ങൾ. പിന്നെ അരുൺ പിറ്റേന്ന് തന്നെ ആ സ്ഥലം സന്ദർശിച്ചു. പിന്നെ ഈ വീട് സന്ദർശിച്ചു. അവിടെ അന്വേഷിച്ചപ്പോൾ ഒരു കിണറിൻ്റെ ജോലി ചെയ്തിരുന്നു കുടുംബാംഗങ്ങൾ, കിണർ വൃത്തിയാക്കാനെന്ന് പറഞ്ഞിരുന്നു. ആ കിണർ പരിശോധിച്ച് നോക്കുമ്പോൾ അവിടെ വവ്വാലിനെ കണ്ടെത്തി എന്നുള്ളതാണ്. സാധാരണഗതിയിൽ വവ്വാലാണ് ഇത് പരത്തുന്നത്, അതല്ലാതെ ഒന്നും ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. ഇതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ നിപ്പ പിന്നെ വൈറസ് ആക്രമണത്തിലും ഇതാണ് വവ്വാലാണ് പരത്തിയിരുന്നത്. അവിടെ വവ്വാലിനെ കാണുകൂടി ചെയ്തപ്പോൾ അതായിരിക്കാം എന്നുള്ള നിഗമനത്തിലെത്തുകയും ആ കിണർ കവർ ചെയ്യുകയും ചെയ്തിരുന്നു. ഈ വവ്വാൽ പോകാതിരിക്കാൻ, പിന്നീട് അതിനെ പിടികൂടാൻ വേണ്ടിയിട്ട് കവർ ചെയ്യുകയും ചെയ്തിരുന്നു. പിന്നെ അവിടെയെല്ലാം വവ്വാൽ കടിച്ചിട്ട മാങ്ങയൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. അതൊക്കെ ഭക്ഷിച്ചാൽ നിപ്പ വൈറസ് പടരും. അപ്പോൾ ഇത് സംബന്ധിച്ചുള്ള അലർട്ട് ഞങ്ങൾ അപ്പം തന്നെ കൊടുത്തു. ഇതായിരിക്കാനാണ് സാധ്യത, അതുകൊണ്ട് കോഷ്യസ് ആയിരിക്കണം എന്നുള്ളത് പരിസരവാസികൾക്കൊക്കെ കൊടുത്തു. അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻ്റ് ആകെ ഡോക്ടർമാരുടെ യോഗം, ഞാൻ രാത്രി പിന്നെ അവിടെ എല്ലാ മെഡിക്കൽ ഓഫീസർമാരെയും തൊട്ടടുത്ത ഹോസ്പിറ്റലിലെ മെഡിക്കൽ ഓഫീസർമാരെയും വിളിച്ചു വരുത്തി ഇങ്ങനൊരു സാധ്യതയുണ്ട് എന്നുള്ള കാര്യം അപ്പം തന്നെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പിറ്റെന്നാണ് റിസൾട്ട് വരുന്നത്. അതാണ് അതിലൊരു ഒരു കാര്യം. ഈ ഡോക്ടർ ഗഫൂറൊക്കെ, വെല്ലൂരുള്ള ഒരു ഗഫൂറൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇത് വികസിത രാജ്യങ്ങളിൽ മാത്രമാണ് ഇങ്ങനെ പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് നടപടിയെടുക്കുക, രഹസ്യമായി വെക്കുന്നതാണ് അവികസിത രാജ്യങ്ങളിലോ മൂന്നാം ലോക രാജ്യങ്ങളിലോ ഒക്കെ പതിവ്. നമ്മള് തെറ്റിച്ചിരിക്കുന്നത്, തെറ്റിച്ച് ആ തരത്തിൽ പെരുമാറിയിരിക്കുന്നത് വളരെ നല്ല കാര്യമാണെന്ന് പറഞ്ഞു. അത് എടുത്തു പറയാൻ മിനിസ്റ്റർ ആഗ്രഹിക്കുന്നില്ല. ഡോക്ടർ ഗഫൂർ കൂടെ തന്നെ ഉണ്ടായിരുന്നു, ഡോക്ടർ അരുണും. അവരെ ആ രണ്ട് ഡോക്ടർമാരുടെയും സേവനത്തെ ഞാൻ അങ്ങേയറ്റം പ്രകീർത്തിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ആദ്യം മണിപ്പാൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പരിശോധിച്ചപ്പോഴാണ് സിപ്പയുടെ ലക്ഷണങ്ങളുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. എന്നാൽ ഞങ്ങൾക്ക് അത് ഡിക്ലെയർ ചെയ്യാൻ പറ്റില്ല, കാരണം ഈ ലെവൽ ഫോറിലൊക്കെ വരുന്ന ഇത്തരം കേസുകൾ NIV ടെസ്റ്റ് ചെയ്ത് കൺഫേം ചെയ്തിട്ടേ പരസ്യപ്പെടുത്താവൂ എന്നുള്ള നിബന്ധനയുണ്ട്. അതുപ്രകാരം ഞങ്ങളിത് അപ്പോൾ ഈ പിന്നെ മണിപ്പാലിൽ പരിശോധിച്ച് സിപ്പയുടെ ഉറപ്പായപ്പോൾ ഞങ്ങൾ സഡനായിട്ട് പ്രതിരോധത്തിനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കാൻ തുടങ്ങി. ഞാൻ ഇവരുമായിട്ട് കോൺടാക്ട് ട്രേസ് ചെയ്യലാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ളത്. ഈ പേഷ്യൻസുമായിട്ട് ആരൊക്കെ ബന്ധപ്പെട്ടിരുന്നു, എവിടെയൊക്കെയാണുള്ളത്, അവരെ ട്രേസ് ചെയ്ത് നിരീക്ഷിച്ച് കൂടുതൽ ആളുകളിലേക്ക് പകരാതിരിക്കുകയാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം. അപ്പോൾ അത് ഞങ്ങൾ ഉടനെ തന്നെ അതിൻ്റെ നടപടികൾ ആരംഭിച്ചു, ഒരു നിമിഷം പോലും വൈകാതെ. ഉടനെ തന്നെ NCDCയിൽ നിന്ന് ആളുകളോട് വരാൻ പറഞ്ഞു. അപ്പോൾ പിറ്റേന്ന് തന്നെ 20-ാം തീയതി ആകുമ്പോഴേക്ക് NCDC നാളുകൾ വന്നു, NCDC ചെയർമാനും അതുപോലെ തന്നെ പിന്നെ ഒരു ടീം തന്നെ വന്നു. തൊട്ടടുത്ത ദിവസം അടുത്ത വിദഗ്ധ സംഘം നമ്മുടെ അടുത്തെത്തി. അപ്പോൾ ഇതിൽ അപ്പോഴേക്കും ഒരു ദിവസം കൊണ്ട് തന്നെ, സാധാരണ NIV നിന്ന് റിസൾട്ട് കിട്ടാൻ കുറച്ചും കൂടി താമസിക്കാറുണ്ട്, എന്നാൽ അടിയന്തര പ്രാധാന്യത്തോടെ ഞങ്ങൾ ആവശ്യപ്പെട്ടതിൻ്റെ അനുസരിച്ച് വളരെ പെട്ടെന്ന് അതിൻ്റെ പിറ്റേ ദിവസം തന്നെ NIVയിൽ നിന്ന് റിപ്പോർട്ട് കിട്ടി. നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പോസിറ്റീവാണ്. ഉടനെ തന്നെ ഞങ്ങൾ എല്ലാ പിന്നെ നടപടിയും സ്വീകരിച്ചു, നല്ലൊരു അലർട്ട് ഉണ്ടാക്കി. അതിന് ടീം ഒരു യുദ്ധത്തെ എങ്ങനെ നേരിടുമോ അതുപോലെ 1-ാം ടീം, 2-ാം ടീം, 3-ാം ടീം. ഇപ്പോൾ 1-ാം ടീം ഇടപെടുമ്പോൾ ഏതെങ്കിലും തരത്തിൽ അവർക്കൊരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പകരം വെക്കാൻ പരിശീലനം സിദ്ധിച്ച 2-ാം ടീം ആവശ്യമാണ്. അങ്ങനെ പഴുതടച്ചുകൊണ്ട് ടീം വർക്ക് നടത്താനുള്ള ടീമിനെ ഉണ്ടാക്കി, മെഡിക്കൽ കോളേജിൽ അത് സംബന്ധിച്ചുള്ള സജ്ജീകരണങ്ങൾ ഉണ്ടാക്കി, ഐസൊലേഷൻ വാർഡ് ക്രമീകരിച്ചു, ആരെങ്കിലും വന്നാൽ അഡ്മിറ്റ് ചെയ്യാൻ. അങ്ങനെയുള്ള വലിയ യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള ഇടപെടൽ ഞങ്ങൾക്കുള്ള അറിവ് മുഴുവൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നടത്തി. ഇപ്പോൾ കൂടുതൽ കേസ് സംശയിച്ചുകൊണ്ട് പിന്നീട് വന്നിട്ടുണ്ട്, ഒരുപാട് പേര് വന്നു, ചിലർക്കൊക്കെ ഇത് സ്ഥിരീകരിക്കുകയും ചെയ്തു. ആ സ്ഥിരീകരിച്ചതിന്റെ തോത് കൂടി വരികയാണോ കുറഞ്ഞു വരികയാണോ, കുറഞ്ഞു വരികയാണെന്നാണ് മാധ്യമങ്ങൾ നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. ആ അർത്ഥത്തിൽ ഇതിന്റെ പടർച്ച നിലച്ചു കഴിഞ്ഞു എന്നൊരു നിഗമനത്തിൽ എത്താറായോ? ഇതില് വളരെയധികം നമ്മൾ ഉത്കണ്ഠപ്പെടേണ്ടിയിരുന്ന, ഭയക്കേണ്ടിയിരുന്ന ഒരു ഘട്ടം കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഞങ്ങൾക്ക് തോന്നിയത്. കാരണം അത് തന്നെയാണ് ഈ വിദഗ്ധ സംഘവും ഞങ്ങളോട് പറഞ്ഞത്. ഇന്നലെ വിദഗ്ധ സംഘം ഈ റിസൾട്ട് ആകെ അനലൈസ് ചെയ്തിട്ട് പറഞ്ഞു നമുക്കിതിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും പൂർണ്ണമായിട്ടും. ഞങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്തു അവർ, കാരണം ഇത്ര പെട്ടെന്ന് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഇത്രയും കൺട്രോൾ ചെയ്യാൻ പറ്റിയത്. കാരണം അത്ര രൂക്ഷമായിട്ടുള്ള ഒരു അറ്റാക്കാണ് നിപ്പ വൈറസ് പിന്നെ വഴി ഉണ്ടായിട്ടുള്ളത്. തിരുവനന്തപുരത്ത് സംശയിച്ച് രണ്ടുപേര് അത് വന്നു, അവർ നെഗറ്റീവ് ആണെന്ന് കണ്ടു. മാത്രമല്ല, പക്ഷേ കോട്ടയത്തും സംശയിച്ച ഒരാൾ, കോട്ടയത്ത് ഒരാൾ വന്നിട്ടുണ്ട്. ഇതിൽ പറയേണ്ടത് ഒരു ഇൻക്യുബേഷൻ പീരീഡ് ഉണ്ട്, അതായത് ഇവരുമായിട്ട് സമ്പർക്കം ഉണ്ടായിട്ടുള്ള ആളുകൾ 18 ദിവസം എന്നാണ് പറഞ്ഞത്. പക്ഷേ രോഗലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുന്ന ദിവസം,
അത് ഞങ്ങൾ 36 ദിവസത്തേക്ക് എടുത്തു. 36 ദിവസം നിരീക്ഷണത്തിൽ വെച്ചുകൊണ്ട് എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടോ എന്ന് സംശയിക്കപ്പെടുന്ന ആളുകളെ 36 ദിവസം നിരീക്ഷിക്കും. രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടനെ, രോഗലക്ഷണത്തിന് മുൻപ് പരിശോധിക്കാൻ പറ്റില്ല ആളുകളെ, അവരുടെ ബ്ലഡ് എടുത്തിട്ട് കാര്യമില്ല, ഒന്നും വൈറസിന്റെ സാന്നിധ്യം പറ്റില്ല. ഈ രോഗലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുമ്പോഴാണ് വൈറസ് ഉണ്ടോ എന്നുള്ളത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുക. ആ ലക്ഷണം കാണിക്കുമ്പോൾ തന്നെ സാമ്പിൾ എടുത്തിട്ട് നമ്മൾ അയക്കാൻ തുടങ്ങി. ചിലർ പറഞ്ഞു, ഇത് ഒരു സംശയം ചോദിച്ചിരുന്നു. ഞാൻ ആ പ്രദേശം സന്ദർശിച്ചപ്പോൾ ഒരാൾ ചോദിച്ചു, ഇതൊരു ചെറിയ കിറ്റിൻ്റെ ആവശ്യമുള്ളൂ, ഇവിടെ വെച്ചിട്ട് PHC വെച്ച് പോലും പരിശോധിക്കാമല്ലോ, പിന്നെ ഈ സാമ്പിൾ എടുത്ത് മണിപ്പാലിൽ അയച്ചിട്ട് കാലതാമസം ഉണ്ടാക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ എനിക്കും അതിനെക്കുറിച്ച് ഈ ടെസ്റ്റിൻ്റെ വിശദാംശം ഒന്ന് നിശ്ചയിച്ചില്ല. ഞങ്ങൾ ഉടനെ തന്നെ ഇവരോട് ചോദിച്ചു, വിദഗ്ധരായിട്ടുള്ള ആളുകളോട് ചോദിച്ചു. അവർ പറഞ്ഞു, ഒരു കാരണവശാലും ഇവിടെ നിന്നൊന്നും പരിശോധിക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് വൈറോളജി പിന്നെ ലാബ് ഇവിടെയുണ്ട്, വയനാട്ടിലുണ്ട്, മണിപ്പാലുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ലാബ് ഉണ്ടാക്കിയിട്ടുണ്ട്, അതിൽ പരിശോധിക്കാവുന്ന പിന്നെ ഘടകങ്ങളുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള വൈറസിൻ്റെ സാന്നിധ്യം നമുക്ക് ഒരു ലെവൽ 4 തരത്തിലുള്ള കാര്യങ്ങളാണ്. അത് പരിശോധിക്കാൻ വേണ്ടിയിട്ട് അത്ര സങ്കീർണമായിട്ടുള്ള സൗകര്യങ്ങളുള്ള ലാബ് വേണം. അതാണ് കേരളത്തിൽ അത്തരത്തിലുള്ള 4 ലാബുകൾ, അല്ല, ഇന്ത്യയിൽ 4 ലാബുകളാണ് ഉള്ളത്. ഇന്ത്യയിൽ പോലും ഒരു വലിയ രാജ്യത്ത് അതും മതിയോ? ഇപ്പൊ അമേരിക്കയിലൊക്കെ തന്നെ ഒരെണ്ണമുള്ളൂ എന്നൊക്കെ പറഞ്ഞ് വാർത്തകൾ വരുന്നുണ്ട്. ഇന്ത്യയിൽ ഇത് മതിയോ? നമുക്ക് കേരളത്തിൽ ഒരെണ്ണം വേണോ? പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള പല ബാധകളും നമുക്ക് ഉണ്ടായി ഇതിനിടയിൽ, ഇതുവരെ ഇല്ലാത്തത്, ഒരുപാട് പേര് വന്നു പോകുന്ന തരത്തിലുള്ള ഒരു സ്ഥലമാണ് കേരളം. അത് വെച്ച് കേരളത്തിൽ ഇത് വേണോ? മാത്രമല്ല, തോന്നക്കിൽ എന്തോ ഇതിനുള്ള ഒരു പ്രപ്പോസൽ ഉണ്ട്, അത് മുന്നോട്ട് പോകാത്തതാണെന്ന് പറയുന്നു. ആ കാര്യങ്ങളെ കുറിച്ച് എന്ത് പറയുന്നു? അതെ, ഇതിലെന്താന്ന് വെച്ചാല്, ഒരു രാജ്യത്തും ഇത്തരത്തിലുള്ള വലിയ ഉയർന്ന നിലവാരത്തിലുള്ള ലാബുകൾ അധികം ഉണ്ടാവില്ല, ഉണ്ടാക്കേണ്ടതില്ല, ഉണ്ടാക്കാൻ പാടില്ല എന്നാണ് പലപ്പോഴും പറയുക. കാരണം ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള റിസ്ക് ഫാക്ടർ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഇതിന് പ്രൊവൈഡ് ചെയ്യേണ്ട സൗകര്യങ്ങൾ കാര്യങ്ങൾ, ഈവൻ അമേരിക്കയിൽ പോലും എവിടെ രോഗബാധ ഉണ്ടായാലും ഒരു നിശ്ചിത ലാബിൽ അത്രയും സുരക്ഷിതമായ സാധനം കൊണ്ടുവന്നിട്ട് പരിശോധിക്കുകയാണ് ചെയ്യുന്നത്. ഏർപ്പാട് അതിനെ മോശമാണെന്ന് പറയുന്നില്ല, പക്ഷെ അങ്ങനെ ഉണ്ടാക്കാറില്ല. വിദഗ്ധരായിട്ടുള്ള ആളുകൾ ഇപ്പൊ അമേരിക്കക്ക് സാധിക്കാത്തതല്ലല്ലോ, ഒരു സമ്പന്ന രാഷ്ട്രമാണ്, അവർക്ക് വേണമെങ്കിൽ അവരുടെ പ്രവിശ്യകൾ തോറും ഇത്ര ലാബുകൾ ഉണ്ടാക്കാം, പക്ഷെ അതിനുള്ള സാങ്കേതിക സൗകര്യം അവർക്കുണ്ട്. പക്ഷെ അവർ പോലും അത് ഉണ്ടാക്കിയുള്ള കിലോമീറ്ററുകൾക്ക് അപ്പുറത്തുള്ള ആ ഒരു പ്രധാന ലാബ്, അങ്ങനെയുള്ള ലാബ് മാത്രമാണ് അവർ ഉപയോഗപ്പെടുത്തുന്നതെന്നാണ് ഞങ്ങളിത് അന്വേഷിച്ചു നോക്കിയത്. ശുപാർശ എന്താണ്? അതായത് ഞങ്ങളിപ്പോ ഏതായാലും ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ഇത്തരത്തിലുള്ള പരിശോധനാ സൗകര്യങ്ങൾ പൊതുവെ മെച്ചപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ഇപ്പോൾ പിന്നെ വയനാട്ടിൽ കുരങ്ങു പനിയൊക്കെ വന്നപ്പോൾ, അതൊക്കെ നമുക്ക് പ്രാദേശികമായി പരിശോധിക്കാൻ കഴിയുന്ന ഘടകങ്ങളാണ്. അപ്പോൾ ഞങ്ങൾ മണിപ്പാലിൽ ബന്ധപ്പെട്ടു, അരുണിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘം വന്നു. ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് അവിടെ വൈറോളജി ലാബ് തുടങ്ങിയത്. അതോടൊപ്പം തന്നെ ഞങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ലാബ് തുടങ്ങാനുള്ള തീരുമാനത്തെ അവസാന അന്തിമ ഘട്ടത്തിലാണ്. 2 വർഷമല്ലേ ഈ ഗവൺമെൻറ് വന്നിട്ടായിട്ടുള്ളൂ. അപ്പോൾ അവസാന ഘട്ടത്തിലാണത്. ആലപ്പുഴയിലും ഞങ്ങൾ അത്തരത്തിലുള്ള വൈറോളജി ലാബ് തുടങ്ങുകയാണ്. എന്നാൽ ഈ ലാബിലൊന്നും ഈ പറഞ്ഞ പരിശോധന നടത്താൻ പറ്റില്ല, നടത്താൻ പാടുമില്ല. അതുകൊണ്ട് ഞങ്ങൾ മണിപ്പാലിലൊക്കെയുള്ള ലാബിനോട് കിടപിടിക്കത്തക്ക ഒരു ലാബ് കേരളത്തിൽ വേണം, കാരണം തീരുമാനിച്ചു. അപ്പോൾ നമ്മുടെ MV പിള്ളയെ പോലുള്ള ഡോക്ടർ അവർ വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞ് അമേരിക്കൻ കമ്മ്യൂണിറ്റി നമ്മെ സഹായിക്കാം, അവർ പിന്നെ അത്തരത്തിലുള്ള ലാബ് തുടങ്ങാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. പൂർണ്ണമായും ഗവൺമെൻറ് അണ്ടറിൽ മാത്രമല്ല, അവരുടെ കൂടി സഹായത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ അടുത്ത് വന്നു. അവർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കണ്ടു, മുഖ്യമന്ത്രിയും അതിന് പിന്നെ നല്ല താല്പര്യമാണ് കാണിച്ചത്. അതിന് ഡിലേ വന്നു എന്ന് പറയാൻ സാധിക്കില്ല. അവർ വന്നു, കാര്യങ്ങൾ ആലോചിച്ചു. ഒരു കാര്യം അതിൻ്റെ ഭൂമി കണ്ടെത്തൽ, അതൊക്കെ ആ ഘടകങ്ങളൊക്കെ ഉണ്ടല്ലോ. ഗവൺമെൻറ് വന്നിട്ട് 2 വർഷം തികയുന്നല്ലേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഭൂമി കണ്ടെത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് തന്നെ അതിൻ്റെ നടപടിക്രമങ്ങൾ നീങ്ങുന്നുണ്ട്. അതാണ് പറയുന്നത്. അത് അത് എനിക്ക് തോന്നി ഗവൺമെന്റിന്റെ കാലാവധിക്കുള്ളിൽ യാഥാർത്ഥ്യമാകും. ഒരു വലിയ ലാബ് അതിലും നടത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത്. സെറ്റ് ചെയ്യുമ്പോൾ അപ്പോഴും നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സ്ഥാപിക്കേണ്ടതായിട്ട് വരും ഇവിടുത്തെ റിസൾട്ട്. അതൊരു നിയമമാണ്, എന്നിട്ടേ നമുക്ക് അനൗൺസ് ചെയ്യാൻ പറ്റുള്ളൂ. ആ താമസം നമുക്ക് എന്തായാലും പിടിക്കും. മാത്രമല്ല പരിശോധിക്കാൻ എടുക്കുന്ന ഒരു സമയം വേണം. പരിശോധിക്കാൻ ഇപ്പോൾ ഇതിന്റെ കൾച്ചർ ചെയ്യേണ്ട ഘട്ടം വരുമ്പോൾ അതിന് കുറച്ചും കൂടി സമയമെടുക്കും. അപ്പോൾ അത്തരത്തിലുള്ള പരിശോധന നടത്താൻ അതിന്റെ എല്ലാ കാര്യങ്ങളും അന്താരാഷ്ട്ര നിയമാവലികളുണ്ട്. ആ അന്താരാഷ്ട്ര നിയമാവലികളൊക്കെ അംഗീകരിച്ചുകൊണ്ട് സർട്ടിഫൈ ചെയ്തുകൊണ്ട് അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് ഒരു സാധാരണ ഒരു ലാബ് സ്ഥാപിക്കുന്ന ലാഘവത്തോടെ നമുക്ക് ഉപകരണങ്ങൾ വാങ്ങിക്കൊണ്ട് പോയി സ്ഥാപിക്കാൻ പറ്റില്ല. ഇത്തരത്തിലുള്ള അതിസൂക്ഷ്മമായിട്ടുള്ള പാത്തോജൻസിനെ കൈകാര്യം ചെയ്യാൻ പിന്നെ വൈറസിനെയൊക്കെ കൈകാര്യം ചെയ്യാൻ, കാരണം ഒരു സ്ലിപ്പ് വന്നു പോയാൽ നമ്മുടെ കയ്യിൽ നിന്ന്
ഇതിന് പലതരത്തിലുള്ള മാറ്റമൊക്കെ സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടുകൂടി അതിവിദഗ്ധരുടെ സഹായത്തോടുകൂടി മാത്രമേ ഈ സാമ്പിളിൽ നിന്ന് വേർതിരിച്ചെടുക്കാനും അതുപോലെ പരിശോധിക്കാനും സാധിക്കുള്ളൂ എന്നാണ് വിദഗ്ധർ പറയുന്നത്. എന്തായാലും അത് ചെയ്യും. അത് അത്തരൊരു ലാബ് ഇവിടെ സ്ഥാപിക്കും എന്തായാലും. പിന്നെ ഇതിന് ഇതോടനുബന്ധിച്ച് വാർത്താ പ്രളയം തന്നെ, ആശാസ്യവും അനാശാസ്യവുമായ വാർത്തകളുടെ പ്രളയം ഔദ്യോഗികവും അല്ലാത്തതുമായിട്ടുള്ള വേദികളിലും ഉണ്ടായി. പക്ഷെ അതിലൊരു വാർത്ത, അതിലൊരു ഇതിൽ വന്നത് ഈ രോഗത്തിന് മരുന്നില്ല, മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല, കണ്ടുപിടിക്കാത്തത്, ഇത് പരക്കെ ഉണ്ടാകുന്നതും പരക്കെ ഈ മരുന്ന് വിറ്റ് ഒരുപാട് കോടികൾ കൊയ്യാൻ കഴിയാത്തത് കൊണ്ടുമാണ് മരുന്ന് നിർമ്മാതാക്കൾ, ലോക തലത്തിലുള്ള മരുന്ന് നിർമ്മാതാക്കൾ, അവരൊക്കെ സ്വകാര്യ കുത്തകകൾ തന്നെയായിരിക്കും ഇതിൽ താല്പര്യം കാണിക്കാത്തത്. കുത്തകേതരമായ സംരംഭങ്ങളിലൂടെ ആണ് മരുന്ന് കണ്ടുപിടിക്കേണ്ടത് എന്ന ഒരു സൂചനയുള്ള ഒരു ഒരു കുറിപ്പ് ഞാൻ വായിക്കാനിടയായി. അങ്ങനെ ഒരു വസ്തുതയുണ്ടെങ്കിൽ നമ്മുടെ ഇതൊരു വ്യത്യസ്ത ഒരു ബദൽ സർക്കാരാണല്ലോ, സർക്കാർ അത് പരിഗണിക്കുമോ ഇതിനുള്ള മരുന്ന്? ഇതില് ഇതിലെന്താന്ന് വെച്ചാൽ ഈ മരുന്ന് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമല്ല. കാരണം ലോകത്തിൽ വലിയ മാറ്റം സംഭവിക്കുകയാണ്. അതിനുള്ള ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വൈറസുകൾക്ക് മ്യൂട്ടേഷൻ സംഭവിക്കുന്നു എന്നുള്ളത്. പലതരം കാരണങ്ങളാൽ അന്തരീക്ഷ താപനം, നമ്മുടെ ജീവിത രീതിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ വഴി ഉണ്ടാകുന്ന ഒരുപാട് അന്തരീക്ഷത്തിലേക്ക് വരുന്ന ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ ഫ്രിയോൺസൊക്കെ ഓസോൺ കവചത്തെ ഇതാക്കുന്നു, അൾട്രാവയലറ്റ് കിരണം വരുന്നു എന്നെല്ലാം പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ മറ്റൊന്നുണ്ട്, ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ്. യഥാർത്ഥത്തിൽ എന്തിനാണ് ഞങ്ങളെ കുറ്റം പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നോക്കൂ, ഈ ഗവൺമെൻറ് വന്നപ്പോഴാണ് ആദ്യമായി ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസിനെ കുറിച്ച് പഠിക്കാനൊരു വിദഗ്ധ സംഘം ഫോം ചെയ്തത്. നമ്മൾ ഇത് നേരത്തെ ഉണ്ട്, ഇവിടെ മൈക്രോബ്സ് റെസിസ്റ്റൻസ് ആർജിച്ചു വരികയാണ്. ഒരു വർഷം ഉണ്ടായിട്ടുള്ള രീതിയല്ല, അടുത്ത വർഷം കഴിഞ്ഞ വർഷം കൊടുത്ത ഗുളിക കഴിച്ചാൽ ആ മരുന്ന് രോഗം ഭേദാവുന്നില്ല, ശക്തി കൂടി, രോഗാണുക്കൾ റെസിസ്റ്റൻസ് നേടുകയാണ്. ഇതിവിടെ തന്നെ ഉണ്ടായിരുന്നു ഈ രീതി. നമ്മൾ വളരെ വിദഗ്ധരെ ഉപയോഗപ്പെടുത്തി WHOനെ അടക്കം ബന്ധപ്പെടുത്തിക്കൊണ്ട് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസിനുള്ള ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇതിനും നമുക്ക് WHOന്റെ അപ്രീസിയേഷൻ കിട്ടി. അവർ വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞത് ഞങ്ങൾക്ക് എന്തെങ്കിലും വർക്ക് ചെയ്യണമെങ്കിൽ ഇപ്പൊ കേരളത്തിൽ വരണം എന്നാണ് ആഗ്രഹിക്കുന്നത്. കാരണം കേരളം മാത്രമാണ് മുൻകൈയെടുത്ത് ചെയ്യുന്നത്. ഇവരിപ്പം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഈ പഠനം പൂർത്തിയാകുന്നതിന് മുമ്പേ പലപ്പോഴും മാധ്യമങ്ങൾ കൊടുക്കാത്ത ചില കാര്യങ്ങളാണ്. ഇതിനു മുൻപേ ഞങ്ങളൊരു കാര്യം ചെയ്യും, ഞങ്ങൾ ഈ ചർച്ചയുടെ ഭാഗമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളത് ആന്റിബയോട്ടിക്സിന്റെ ഉപയോഗം ക്രമീകരിക്കണമെന്നാണ്. ഇത് ഇവിടെ മാത്രമല്ല, ഇത് ലോകത്തിലാകെ ആന്റിബയോട്ടിക്സിന്റെ ഉപയോഗം ക്രമീകരിക്കണം. എന്ന് വെച്ചാൽ ഒരു ആന്റിബയോട്ടിക്സും ഉപയോഗിക്കാൻ പാടില്ല എന്ന് വടക്കഞ്ചേരിയെ പോലുള്ള വിവരദോഷികൾ പറയും പോലെയല്ല, കേട്ടില്ലേ. ആന്റിബയോട്ടിക്സ് ഉപയോഗിക്കുക തന്നെ വേണേ സമയത്ത്, പക്ഷെ ആന്റിബയോട്ടിക്സിന്റെ ഉപയോഗത്തിൽ വ്യതിയാനം ഉണ്ടാകുമ്പോൾ ശ്രദ്ധിക്കണം. ഞങ്ങളാണ് ആദ്യമായിട്ട് കേരളത്തിന്റെ ആരോഗ്യ വകുപ്പാണ് ആന്റിബയോട്ടിക്സ് നിർദ്ദേശിക്കുമ്പം അതിന്റെ കൃത്യമായ പ്രോട്ടോകോളും അതിന്റെ ഉപയോഗത്തിന്റെ രീതിയും പാലിക്കണം, പിന്നെ അത് ഒരു കോഴ്സ് ആണെങ്കിൽ എങ്ങനെ ഉപയോഗിക്കണമെന്ന് നിഷ്കർഷിക്കണം. അതുപോലെ തന്നെ അനാവശ്യമായിട്ട് ആന്റിബയോട്ടിക്സ് പ്രിസ്ക്രൈബ് ചെയ്യരുത് എന്ന ഒരു നിയന്ത്രണവും നിർദ്ദേശവും ഈ ഗവൺമെന്റ് കൊടുത്തത്. ആ നിർദ്ദേശം ഡോക്ടർമാർ പാലിച്ചു തുടങ്ങുന്നു. അവര് ഒരു കാലാകാലമായിട്ടുള്ള കുറെ ശീലങ്ങളുണ്ട്. അതിൽ നിന്ന് വ്യതിയാനം ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് രണ്ടു കൊല്ലം കൊണ്ടെല്ലാം മാറ്റിയിട്ട് ഉണ്ടാക്കാൻ സാധിക്കില്ല. പക്ഷേ ഞങ്ങളത് ചെയ്തതിനെ എത്ര പേര്, കുറെ പേർ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് അതാണ്. അപ്പോൾ ഈ മൈക്രോബ്സിനുള്ള വൈറസിനൊക്കെയുള്ള മരുന്ന്, അപ്പോൾ ഒരു തവണ ഒരു മരുന്ന് കണ്ടുപിടിച്ച് അത് കഴിച്ചു തുടങ്ങുമ്പോഴേക്കും ചിലപ്പോൾ ഇത് അതിജീവനശേഷി നേടുന്നു. ആ അതിജീവനശേഷി നേടുമ്പോൾ പിന്നെ നമ്മളെന്താണ് പുതിയ, ഇപ്പോൾ ഒരു കാലത്ത് ക്യാൻസറിന് ട്രീറ്റ്മെൻ്റ് ഇല്ല എന്ന് വിശ്വസിച്ചിരുന്നവരാണ് നമ്മൾ. ഒരു കാലത്ത് ചിക്കൻ പോക്സിന് നമുക്ക് ചികിത്സക്ക് മരുന്നുണ്ടായിരുന്നില്ല, ചിക്കൻ പോക്സ് വന്നാൽ മരിച്ചു പോവുകയും നിർത്തിയുണ്ടായിരുന്നു. ഈ സ്മോൾ പോക്സിന് വസൂരി രോഗത്തിന്, അപ്പോൾ ഇത് വന്നപ്പോൾ ഇപ്പോൾ വന്നപ്പോൾ ചില പ്രായമുള്ളവർ പറഞ്ഞു പണ്ട് വസൂരി വന്ന പോലെയാണ്, അന്ന് ഭയങ്കര ഭീതിയായിരുന്നു. ഇപ്പം ജനങ്ങളെ വളരെ പാനിക്കാക്കിയിട്ട് ചിലർ ചിലത് കൊടുക്കുകയാണ്. പക്ഷേ ഓർക്കേണ്ടത് എല്ലാ കാലത്തും ഇങ്ങനെയുള്ള ചില ആക്രമണം പ്രകൃതിയിൽ ഉണ്ടായിട്ടുണ്ട്, നമ്മളതിനെ അതിജീവിച്ചിട്ടുണ്ട്. എൻ്റെ അമ്മമ്മ പറയായിരുന്നു അവരുടെ കുട്ടിക്കാലത്ത് വസൂരി വന്നാൽ പിന്നെ ഉപേക്ഷിക്കുകയാണ്, ഒരാൾ തൊടില്ല, അടുത്ത് നോക്കിയാൽ വസൂരി പകരുന്നതായിരുന്നു പറഞ്ഞിരുന്നത്. ആയിരക്കണക്കിന് ആളുകളാണ് വസൂരി രോഗം വന്നിട്ട് ഒടുങ്ങിപ്പോയത്, മരിച്ചുപോയത്, ഒരു ചികിത്സ ഇതിന് മരുന്നില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷേ മനുഷ്യ സമൂഹത്തിനെ അതിജീവിച്ചു. അതിനെ അതിജീവിച്ചതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ വസൂരി വരുന്നതിനെ പ്രതിരോധിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. വന്നാൽ ഇപ്പോൾ വസൂരിയുടെ ഒരു ഭാഗഭേദമായിട്ട് ചിക്കൻ പോക്സ് എനിക്ക് വന്നിരുന്നു കഴിഞ്ഞ വർഷം, പക്ഷേ വേറെ ഒന്നും സംഭവിച്ചില്ല, മരുന്ന് കഴിച്ചു, പിന്നെ നമ്മളതിനെ അതിജീവിച്ചു. അതുപോലെ ചിക്കൻ ഗുനിയ വന്നാൽ രക്ഷയില്ല എന്ന് പറഞ്ഞിരുന്നു, ഡെങ്കു ഫീവർ വന്നാൽ രക്ഷയില്ല എന്ന് പറഞ്ഞിരുന്നു. അതിനൊക്കെ മനുഷ്യർ ഫലപ്രദമായിട്ടുള്ള മരുന്ന് കണ്ടുപിടിച്ചിരിക്കുന്നു. അതുപോലെ ഇതും ഇതുപോലെ നടക്കും, ഇന്നല്ലെങ്കിൽ നാളെ ഇതെന്തായാലും നടക്കും.
പിന്നെ അതുപോലെ തന്നെ ഇതിൽ പിന്നെ റെസിസ്റ്റൻസ് ആർജിച്ചിട്ടുള്ള ഇതിനെ പരാജയപ്പെടുത്താൻ വേണ്ടി നമ്മൾ രണ്ട് വഴിക്ക് ശ്രമിക്കണം. ഒന്ന്, കീടങ്ങൾ റെസിസ്റ്റൻസ് ആർജിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ പ്രകൃതിയിൽ സ്വീകരിക്കണം. അത് ഞങ്ങളാരും ഒരാൾ വിചാരിച്ചാൽ സാധിക്കുന്നതല്ല. അത് വലിയ അവയർനെസ് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്, അതിന് ശാസ്ത്രബോധം ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. മറുവശത്ത് ഇങ്ങനെയുള്ള വൈറസിനെ നശിപ്പിക്കാൻ ഉതകുന്ന മരുന്ന്, ഇപ്പോൾ ഞങ്ങൾ ഇവിടെ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. ഇതിന് പലരും ഈ സംഭവം ഉണ്ടായപ്പോൾ ഒരുപാട് മെസ്സേജുകൾ ഇൻഡിവിജ്വലായിട്ട് അയക്കുകയാണ്. ഞങ്ങൾ മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്, മരുന്നുണ്ട് ഇല്ലെന്ന് പറയുന്ന ഇന്ന ഇന്ന മരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് അതപ്പടി പ്രയോഗിക്കാൻ പറ്റില്ല. ഒരുപക്ഷെ ഗുണത്തേക്കാളത് ദോഷം ചെയ്താലോ? ഇത് പിന്നെ സയൻറ്റിഫിക്കലി പ്രൂവൺ ആണോ എന്നുള്ളത് നമുക്ക് അറിയുന്നില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ NCDC ബന്ധപ്പെട്ടു. NCDC പിന്നെ ഡയറക്ടർ പറഞ്ഞു അങ്ങനെ വരുന്ന മെസ്സേജ് ഞങ്ങൾക്ക് കൺവേ ചെയ്യുക, ഞങ്ങളത് പരിശോധിക്കാം എന്നാണ്. ഇപ്പോഴേതായാലും ലോകത്തിൻ്റെ പല ഭാഗമായിട്ട് ഞങ്ങൾ എല്ലാ ഭാഗമായിട്ടും ബന്ധപ്പെട്ടു. ബംഗ്ലാദേശിൽ ഇതെങ്ങനെ ഡീൽ ചെയ്തു, സിലിഗുരിയിൽ എങ്ങനെ ഡീൽ ചെയ്തു, പിന്നെ ഓരോ മലേഷ്യയിൽ അങ്ങനെ അവിടുത്തെ എല്ലാം ഭരണാധികാരികളുമായിട്ടൊക്കെ ഞങ്ങൾ ബന്ധപ്പെട്ടു. ഹെൽത്ത് സെക്രട്ടറി പിന്നെ ഇവരുമായിട്ടെല്ലാം പിന്നെ നെറ്റ് വഴി ബന്ധപ്പെട്ടു. അപ്പോഴാണ് ഞങ്ങൾക്ക് പിന്നെ ഒരു 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 പ്രത്യേക ടാബ്ലറ്റ് ഉപയോഗിച്ച് നോക്കാം, അത് ഇതായിട്ട് പറയുന്നില്ല, ഇതിനെ പറഞ്ഞില്ല. അപ്പോൾ അതിപ്പോൾ വരുത്തി പിന്നെ അത് ഉപയോഗിക്കാൻ തുടങ്ങി. നമ്മൾ അത് ഉപയോഗിക്കാൻ തുടങ്ങി താരതമ്യേന. പക്ഷേ ഇതിന് മരുന്നില്ല എന്ന് ഒറ്റ വാക്കിൽ പറയുന്ന, ഇതിന് വന്നാൽ ഒറ്റ മരുന്ന് കൊടുത്തിട്ടത് പെട്ടെന്ന് മാറ്റാനുള്ളതില്ല. പക്ഷേ ഇതിൻ്റെ രോഗലക്ഷണങ്ങൾക്കെല്ലാം മരുന്നുണ്ട്. ഇത് കാണിക്കുന്നത് എൻസെഫലൈറ്റിസാണ്, പിന്നെ അതുപോലെ തന്നെ ഫിറ്റ്സാണ്, അതുപോലെ ഉയർന്ന ടെമ്പറേച്ചറാണ്, നല്ല പനിയാണ്, അതിശക്തമായ ഹെഡേക്കാണ്, ഇതിനെല്ലാം നമ്മളുണ്ട്. ആ മരുന്നെല്ലാം പ്രയോഗിക്കുന്നുമുണ്ട്. പക്ഷേ വളരെ പെട്ടെന്ന് ഈ തലച്ചോറിനെ ബാധിക്കാതിരിക്കാൻ, വളരെ പെട്ടെന്ന് ജീവൻ പിന്നെ പോകുന്ന രീതിയിൽ ഈ വൈറസ് പെരുകാതിരിക്കാനുള്ള ശക്തമായിട്ടുള്ളൊരു മരുന്നാണ് നമുക്ക് പെട്ടെന്ന് കിട്ടേണ്ടത്. ഇപ്പോൾ വളരെ കുറച്ച് സ്ഥലത്തെ ഉണ്ടായിട്ടുള്ളൂ, നമ്മളിവിടെ എന്ത് ചെയ്യുന്നു എന്നുള്ളത് നാളെ ലോകത്തിന് തന്നെ അപ്പോൾ ഇപ്പോൾ പറയുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ WHO ടീം ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ടു, എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു നിങ്ങളിത് സെക്കൻഡ് കേസിൽ തന്നെ ഐഡൻറ്റിഫൈ ചെയ്തവരാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്. ഈ വൈറസിന് ഫലപ്രദമായ മരുന്ന് കണ്ടുപിടിക്കാം. രോഗാംഗീകാരം കിട്ടി. അവർ ഞങ്ങളോട് ചോദിച്ചു നിങ്ങൾ പിന്നെ ഈ സാധാരണ പരിശോധിക്കാൻ അയക്കുന്ന സ്പെസിമിന് പകരം എക്സ്ട്രാ സ്പെസിമിൻ അയച്ചു തരണം ഞങ്ങൾക്ക്, അഡീഷണൽ ഞങ്ങൾക്ക് മരുന്നിന് വേണ്ടിയിട്ടുള്ള ഗവേഷണത്തിന്. മറ്റൊരിടത്തുനിന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ സാധിച്ചില്ല. ഒരുപാട് ഡെത്തായി വൈറസ് കണ്ടമാനം ബാധിച്ചതിന് ശേഷമാണ്. എന്നാൽ സെക്കൻഡ് കേസിൽ തന്നെ ഐഡൻറ്റിഫൈ ചെയ്തൊരു കേസിൽ ഇത്തരത്തിലുള്ള പ്രതിരോധ നടപടിയിലേക്ക് പോകാനുള്ള കണ്ടുപിടുത്തം കുറച്ചും കൂടി എളുപ്പമാകും, അതിനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങളോട് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും NCDC ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അഡീഷണൽ സ്പെസിമെൻ ഈ പരീക്ഷണത്തിന് വേണ്ടി കൊടുക്കാൻ പിന്നെ തയ്യാറാവുകയാണ്. പിന്നെ രോഗബാധിതരുടെ ഞങ്ങൾ പ്രതീക്ഷയുണ്ട് അതിൻ്റെ എല്ലാം ഫലമായിട്ടൊരു മരുന്ന് കണ്ടുപിടിക്കപ്പെടാം എന്നുള്ളത്. ഭാവിയിൽ, അടുത്ത ഭാവിയിൽ തന്നെ കൂടുതൽ ഫലപ്രദമായിട്ടുള്ളൊരു മെഡിസിൻ കണ്ടുപിടിക്കപ്പെടാം എന്നുള്ളത്. അതോടൊപ്പം ഇത് ഒരുപാട് മരണങ്ങളുണ്ടായി. ആ മരണങ്ങളിൽ ഒന്ന് രക്തസാക്ഷിത്വമാണ്, നമ്മളുടെ നഴ്സിൻ്റെ. നമുക്ക് എല്ലാവർക്കും വേദന ഉണ്ടാക്കുന്ന ഒന്നാണത്. അത് മന്ത്രിസഭ അത് വേണ്ട പോലെ അഡ്രസ്സ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതെ. എങ്കിലും ചോദിക്കുകയാണ്, അതിൽ നമുക്ക് നമ്മൾ നിലവിൽ ഇത്തരം രോഗികളെ കൈകാര്യം ചെയ്യുന്ന ആ രീതി പുതുക്കേണ്ട എന്തെങ്കിലും ഉണ്ട് എന്ന് ആ അനുഭവത്തിൽ നിന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടോ? അതൊരു ഒരു ചെറിയ ഹോസ്പിറ്റലിലാണ് അത് എത്തിപ്പെട്ടത് ആദ്യം. ഒരു ഒരു കരാറിൽ ജോലി ചെയ്യുന്ന, ഒരു സ്ഥിരം നഴ്സ് അല്ലാത്ത, ഒരു കരാറിൽ ജോലി ചെയ്യുന്ന അവർക്ക് എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിരുന്നോ പ്രതിരോധത്തിന് വേണ്ട എന്നൊക്കെയുള്ള സംശയം സ്വാഭാവികമായിട്ടും ഉയരാം. ആ കാര്യങ്ങളൊക്കെ പരിശോധിച്ചിട്ടുണ്ടോ? അതിൽ നിന്ന് നാളത്തെ നഴ്സിംഗിൽ എന്തെങ്കിലും ജാഗ്രത വേണം എന്ന് ഭരണകൂടത്തിന് തോന്നുന്നുണ്ടോ? തീർച്ചയായും ഇതിൽ ലിനിയുടെ വേർപാട് ഞങ്ങളെ അതീവ ദുഃഖത്തിലഴുത്തിയിട്ടുണ്ട്. വലിയൊരു നഷ്ടമാണ് ഞങ്ങൾക്കത്. കാരണം അത്ര ഡിവോട്ടഡായിട്ട് ജനങ്ങളെ സേവിക്കുന്ന ഒരു കുട്ടിയായിരുന്നു അവൾ. പിന്നെ പക്ഷേ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ ഗവൺമെൻറ് വന്നിട്ട് ആർദ്രം മിഷൻ ആരംഭിച്ചത് മുതൽ ഞങ്ങൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകുമ്പോഴും കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയ്ക്ക് ഒരുപാട് പിന്നോക്കാവസ്ഥയും ഉണ്ടായിരുന്നു എന്നുള്ളത്. അത് നമ്മളെങ്ങനെയാണ്, ഒന്ന് നല്ല ട്രെയിനിങ്, അതിൻ്റെ ഇടക്കിടക്ക് കൊടുക്കാറൊക്കെ ഉണ്ട്, പക്ഷേ ഫ്രഷപ്പ് ട്രെയിനിങ് ഇടക്കിടക്കെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. പുതിയ കാര്യങ്ങൾ വരുമ്പോൾ നമുക്കതിനെ എങ്ങനെ നേരിടാം? എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഈ ഒരു കാര്യം നേഴ്സുമാരുടെ ഒരു സമ്മേളനത്തിൽ ഞാൻ കണ്ണൂർ പ്രസംഗിച്ചതിന് ചില ആളുകൾ എന്നെ കൊന്നു കൊലവിളിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയാണ്. NPC അതറിയണം. ഞാനതിന് പകരം പോസ്റ്റ് ഇതുവരെ ഇട്ടിട്ടില്ല. പക്ഷേ ഇപ്പോഴെന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കേൾക്കട്ടെ എന്നുള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ്. അതായത് പിന്നെ നേഴ്സുമാരുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു നേഴ്സുമാരാണ് സ്ഥാപനത്തിൻ്റെ ബാക്ക് ബോൺ.
ഞങ്ങളുടെ ആരോഗ്യ വകുപ്പിൻ്റെ തന്നെ അവരത്ര വലിയ സേവനം ചെയ്യുന്നവരാണ്, നേരിട്ട് രോഗികളായിട്ട് ഇടപഴകുന്നവരാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഒരു കാലത്ത് നമ്മുടെ നേഴ്സുമാരെന്ന് പറയുമ്പം വെളിയിൽ ഭയങ്കര മതിപ്പാണ്, കേരളത്തിൽ നിന്നുള്ള നേഴ്സുമാർ വേണം എന്നുള്ളത്. ഇപ്പം മതിപ്പ് കുറഞ്ഞെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ പക്ഷെ ഒരു കാര്യം പറഞ്ഞു, പക്ഷേ ആധുനികമായിട്ട് വരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് നേരിടണം. നമ്മൾ എഴുതി പഠിച്ചത് മാത്രമല്ല ഇപ്പം നമ്മൾ അനുസരിക്കേണ്ടതായിട്ടുള്ളത്. ഈ പറയുന്ന നിപ്പ വൈറസ് ഇതൊന്നും ചിലപ്പോൾ നിപ്പ വൈറസിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് കോഴ്സിൻ്റെ ഭാഗമായിട്ടുണ്ടാവില്ല, പുതുതായിട്ട് വരികയാണ്. ഇപ്പം ഞാൻ പറഞ്ഞു, റിഫ്രഷർ കോഴ്സുകൾ ആവശ്യമാണ്. കേരളത്തിലെ നഴ്സുമാരുടെ സ്കിൽ ഡെവലപ്മെൻറ്റ് നടത്തിയിട്ട് ലോകത്തിൻ്റെ മുന്നിൽ എപ്പോഴും നമ്മളാണ് ഒന്നാമത് എന്ന് പറയണം. ഭയങ്കര കയ്യടിയായിരുന്നു ആ സദസ്സിൽ അന്നേരത്ത്, ഭയങ്കര കയ്യടിയായിരുന്നു. ആരാണ് ഇത് പകർത്തിയിട്ട് പത്രങ്ങളോട്, അവിടെ വന്ന ആരോ റിപ്പീറ്റ് എന്ന് റിപ്പോർട്ട് ചെയ്ത് എങ്ങനെയാണെന്നറിയോ, കേരളത്തിലെ നേഴ്സുമാരുടെ മതിപ്പ് കുറഞ്ഞു. ശൈലജ ടീച്ചർ, NPC ആലോചിച്ച് നോക്ക്, നമ്മൾ പറഞ്ഞ സെൻസ് എന്ത്? എന്നിട്ട് ചിലർ എഴുതിയിരിക്കുകയാണ്, ഇത് കേട്ട് കൈയടിക്കാൻ കുറേ നേഴ്സുമാരും. ഞാൻ മതിപ്പ് കുറഞ്ഞു എന്നാ പറഞ്ഞെങ്കിൽ എൻ്റെ മുന്നിലിരുന്ന 1500 വരുന്ന ആളുകൾ കൈയടിക്കുമോ? അവർക്ക് ഞാൻ പറഞ്ഞതിൻ്റെ സെൻസ് അറിയാം. ഇപ്പോൾ പുതിയ സ്കിൽ ഞങ്ങളത് ആലോചിച്ച്, ഞങ്ങൾ വാർവിക്ഷെയർ യൂണിവേഴ്സിറ്റിയിലെ ചർച്ചയ്ക്ക് UK പോയിട്ട് ഞാനും ഹെൽത്ത് സെക്രട്ടറി രാജീവ് സദാനന്ദനും അവിടെ ചെന്നിട്ട് അവരുമായിട്ടൊരു കരാറുണ്ടാക്കി. എന്താണെന്ന് വെച്ചാൽ, അവിടെയുള്ള പുതിയ റിഫ്രഷർ കോഴ്സുകൾ അവർ പറഞ്ഞു, നിങ്ങൾ നേഴ്സുമാരെ അയക്കുകയാണെങ്കിൽ 3 വർഷത്തെ ട്രെയിനിങ് ഞങ്ങൾ തരും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഞങ്ങൾ ചോദിച്ചു, മുഖ്യമന്ത്രി പറഞ്ഞു അടിയന്തരമായിട്ട് അയക്കണം, ലോകത്തെവിടെയുള്ള വിവരം ഷെയർ ചെയ്തിട്ട് ഏറ്റവും അറിവുള്ളവരായിട്ട് നമ്മൾ മാറണം. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഞങ്ങൾ നേഴ്സുമാരെ ഇവിടെ നിന്ന് സ്വകാര്യ ഹോസ്പിറ്റലിൽ നിന്നും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്നും ഒക്കെ സെലക്ട് ചെയ്തിട്ട് അവിടെ അയക്കാനും അവരിവിടെ വന്നിട്ട് ട്രെയിനിങ് തരാനുള്ളൊരു ടൈപ്പ് ഉണ്ടാക്കുകയാണ്. ഇതാണ് പറഞ്ഞത്, സ്കിൽ ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞാൽ അതാണ്. നമ്മൾ പഠിച്ചത് മാത്രമല്ല, പ്രകൃതിയിൽ പുതുതായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ക്രൈസിസിനെ എങ്ങനെ നേരിടും, അതിന് ആ സ്കില്ല് ഡെവലപ്പ് ചെയ്തിട്ട് കേരളത്തിലെ നേഴ്സുമാർ ഇതിനൊക്കെ സമർത്ഥരാണെന്ന് പുറം ലോകത്ത് അംഗീകാരം ഉണ്ടാക്കണമെന്ന് ഞാൻ പറഞ്ഞത്. ഇന്ന് പോലും ഇതിലെ ഇടപെടലിൻ്റെ രീതി കേന്ദ്ര സംഘം ഞങ്ങൾ അഭിനന്ദിച്ചു. അഭിനന്ദനമൊന്നുമല്ല, ഇതിൽ നമുക്കറിയാവുന്ന കാര്യമൊക്കെ വെച്ചിട്ട് അത്യാവശ്യത്തിന് അങ്ങ് ഇടപെട്ട് പോവുകയാണ്. ഇത് നേരത്തെ അറിഞ്ഞിട്ടല്ല, ഇനിയിപ്പോൾ എങ്ങനെ നേരിടണം എന്ന് എനിക്കറിയില്ല. പിന്നെ പക്ഷേ സാഹചര്യത്തിൻ്റെ ആവശ്യകത കൊണ്ട് ഞാൻ പറയാം, എൻ്റെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലെ ആരോഗ്യവകുപ്പ് സെക്രട്ടറി, ഹെൽത്ത് ഡയറക്ടർ ഡോക്ടർ സരിത, അവിടുത്തെ DMO ഡോക്ടർ ജയശ്രീ, ഡോക്ടർ ആശ, അതുപോലെ മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പാള് രാജേന്ദ്രൻ, കാഷ്വാലിറ്റി സൂപ്രണ്ട്, ഇവരെ എല്ലാം അവർ നടത്തിയ ഒരു പരിശ്രമമുണ്ട് കേട്ടോ. ഈ 3-4 ദിവസം എനിക്കത് പറയൊരു ഒരു യുദ്ധരംഗത്തെ പോരാളിയെ പോലെ, ടീം ലീഡറെ പോലെ ഡോക്ടർ സരിതയും മറ്റും പഴുതടച്ചിട്ടുള്ള ഒരു ആസൂത്രണം നടത്തുന്നത് കണ്ടിട്ട് എനിക്ക് തന്നെ അവരോട് ഞങ്ങൾ പറഞ്ഞത് കൃത്യമായിട്ട് ചെയ്യാൻ തയ്യാറായിക്കൊണ്ട്. അപ്പോൾ അതാണ് ആരോഗ്യവകുപ്പിൻ്റെ പ്രവർത്തകർ. ഞാൻ ഒരു കാര്യം കൂടി പറയാം, ഈ പേരാമ്പ്ര ഹോസ്പിറ്റലിൽ NCDCയുടെ ഡയറക്ടർ ചെന്നു കേന്ദ്രത്തിൽ നിന്ന് വന്ന്, അദ്ദേഹം തിരിച്ചു വന്നിട്ട് എന്നോട് പറഞ്ഞു, മാഡം നിങ്ങളുടെ ഈ ഹോസ്പിറ്റൽ ഞാൻ സന്ദർശിച്ചു, അപ്പോൾ അവിടെയുള്ള ക്ലീനിങ് സ്റ്റാഫിനോട് ഞാൻ എങ്ങനെയാണ് നിങ്ങൾ ക്ലീൻ ചെയ്തത് എന്ന് ചോദിച്ചു. അപ്പോൾ ഇത് പ്രത്യേക ലോഷൻ ഇതൊക്കെ എങ്ങനെയാണ് ഇത്തരം കേസ് വരുമ്പോൾ ക്ലീൻ ചെയ്യുന്നത്? ഭാഗ്യവശാൽ ആർദ്രം മിഷൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ 1st ട്രെയിനിങ് ക്ലീനിങ് സ്റ്റാഫ് വരെ കൊടുത്തു കഴിഞ്ഞിരുന്നു. നിങ്ങൾ എന്ത് ലോഷൻ ഉപയോഗിക്കണം, എങ്ങനെ ക്ലീൻ ചെയ്യണം, ഇതെല്ലാം കൃത്യമായിട്ട് കൊടുത്തിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് അവർ നന്നായിട്ട് പറഞ്ഞു. ഞാൻ ഇങ്ങനെയൊക്കെ സാധാരണ നാട്ടുമ്പുറത്തൊരു സ്ത്രീയാണ്, അദ്ദേഹം തിരിച്ചു വന്നിട്ട് എന്നോട് പറഞ്ഞു, ഇറ്റ് ഇസ് ഫാന്റാസ്റ്റിക്, ഒരു താലൂക്ക് ഹോസ്പിറ്റലിലെ ഒരു ക്ലീനിങ് സ്റ്റാഫിനോട് ചോദിച്ചപ്പോൾ നമ്മൾ ശാസ്ത്രീയമായിട്ട് പറയുന്ന കാര്യങ്ങൾ പറയുകയാണ് അവർ. അപ്പോൾ അവർ പ്രതീക്ഷിക്കുന്നതിലേറെ നമ്മൾ എത്തിയിരിക്കുന്നു. എന്നാൽ അതേസമയത്ത് കുറച്ചും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതായത് ഇത് നിപ്പയാണെന്ന് സംശയിക്കുന്നതിന് മുമ്പ് തന്നെ ഇനിയിപ്പോൾ ഏത് തരം വൈറൽ ഇത് വന്നു കഴിഞ്ഞാലും നമുക്ക് കയ്യുറ ഉപയോഗിക്കുക, അതുപോലെ ഹാൻഡ് വാഷ് ഇടവേളകൾ ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ഒരു പ്രോട്ടോകോൾ പുതുതായിട്ട് നടപ്പാക്കുക. അങ്ങനെ നേരത്തെ പ്രോട്ടോകോൾ ഉണ്ട്. അപ്പോൾ അത് കർശനമായിട്ട് പാലിക്കാൻ നമ്മളതിന് നിർദ്ദേശം നൽകും ഹോസ്പിറ്റലുകൾ. മാത്രമല്ല കൂടുതൽ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഉപകരണങ്ങൾ, ഇപ്പോൾ കയ്യുറയൊന്നും ഇല്ലാതില്ല, കയ്യുറയും അതുപോലെ തന്നെ ഹാൻഡ് വാഷിനുള്ള സൗകര്യം. ഇപ്പം ഞങ്ങൾ ആദ്യം ഒരു ഇപ്പം ഫാമിലി ഹെൽത്ത് സെൻ്ററായി മാറുന്നിടത്ത് ഇവൻ ഞാനടക്കം പോയാൽ ഡോക്ടർമാർ മാത്രമല്ല, ഉദ്ഘാടനമായ ദിവസം ഇവിടെയെല്ലാം കയറി നോക്കുമ്പം ഞങ്ങൾ നോക്കും, ഇത് ഡോക്ടറുടെ റൂമിൽ ഹാൻഡ് വാഷിനുള്ള ലോഷൻ വെച്ചിട്ടുണ്ടോ, അതുപോലും നോക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ അതെല്ലാം, നേരത്തെ ചിലപ്പോൾ ഉണ്ടെങ്കിലും അതിൻ്റെ ഒരു നമുക്ക് അത്ര ഒരു ബുദ്ധിമുട്ടില്ലല്ലോ, നാട്ടിൻപുറത്ത് ഇങ്ങനെ ഒരു പകർച്ചയൊന്നും വരുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാം കഴിഞ്ഞ അവസാനം ഹാൻഡ് വാഷ് ചെയ്താൽ മതിയെന്ന് ചിലപ്പോൾ വിചാരിച്ചേക്കും. എന്നാൽ ഇപ്പോൾ സാഹചര്യം മാറി, ഇപ്പോൾ പലതരത്തിലുള്ള പുതിയ വൈറസും കാര്യമൊക്കെ വരുന്നതാണ്.
അതുകൊണ്ട് തന്നെ ഈ ട്രീറ്റ്മെൻ്റ് രീതി പിന്നെ അനുശാസിക്കുന്ന രീതിയിൽ ഇതൊക്കെ ഡോക്ടർമാരും നഴ്സുമാരും എല്ലാം പിന്തുടരണം. അതിന് എന്തെങ്കിലും തരത്തിലുള്ള ഈ ഉപകരണങ്ങളുടെ കുറവുണ്ടെങ്കിൽ എല്ലാ ആശുപത്രികളിലും അത് കൊടുക്കുന്നതിന്, ഇപ്പം ഞങ്ങൾ ആർദ്രത്തിൻ്റെ ഭാഗമായി ഈ ഒരു കാര്യവും കൂടി വന്നപ്പോൾ കുറേയും കൂടി ഞങ്ങൾ കൊടുക്കുന്ന ട്രെയിനിങ് വിഗറസാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിനിപ്പോൾ ഡൽഹിയിൽ നിന്ന് വന്ന സംഘവും ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾ ഏത് ആവശ്യത്തിനും വിളിച്ചാൽ ഞങ്ങൾ വന്ന് ട്രെയിനിങ് തരാം. ഇപ്പം ഇന്നലെ ഇന്നുമായിട്ട് മെഡിക്കൽ കോളേജിൽ ഡൽഹിയിലുള്ള വിദഗ്ധ സംഘം, അപ്പം ഞങ്ങൾക്ക് ഞങ്ങൾ ഇവിടെയുള്ള ഒരു സാഹചര്യവും രീതിയും വെച്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത്തരം ചില ഔട്ട്ബ്രേക്കുകളെ അഭിമുഖീകരിച്ചിട്ടുള്ള വിദഗ്ധാംഗങ്ങൾ അതിനകത്തുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവിചാരിതമായിട്ടുള്ള ഒരു പ്രത്യേക പിന്നെ രോഗബാധ ഉണ്ടായാൽ അതിപ്പോൾ ഒരു മോക്ക് ഡ്രിൽ അവിടെ കൊടുത്തുകൊണ്ടിരിക്കുക ഇന്നലെ മുതൽ മെഡിക്കൽ കോളേജിൽ. എങ്ങനെ ഐസൊലേറ്റ് ചെയ്യുക? ഈവൻ ഏറ്റവും സുരക്ഷിതമായിട്ട് ഇത്തരം സാമ്പിളുകൾ കളക്ട് ചെയ്യുക. ഇപ്പം നമ്മൾ സാധാരണ എപ്പോഴും സാമ്പിൾ കളക്ട് ചെയ്ത് അയക്കാറുണ്ട്. എന്നാൽ പെട്ടെന്ന് പകരാവുന്ന ഒരു വൈറസിൻ്റെ സാമ്പിൾ എടുക്കുമ്പം കൂടുതൽ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? അതാണ് ഞാൻ പറഞ്ഞത്. അത് അതിപ്പം ഇന്നിപ്പം അവിടെ അവരതെല്ലാം കാണിക്കുകയാണ്. അതെല്ലാം പാലിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുകയാണ്. ഇത് പറയുമ്പോഴേ എൻ പി സി ഒരു കാര്യമുണ്ട്, ഇതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ്, ഇപ്പോൾ ഇതിൻ്റെ കോണ്ടാക്ട് വന്നിട്ടുള്ള ആളുകളെ നമ്മൾ നല്ലോണം നിരീക്ഷിക്കണം. ഇപ്പോൾ വരുന്ന ഒരു മഹാഭാഗ്യം ഉണ്ടായിട്ടുള്ളത് പിന്നെ ഈ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന കേസുകളെല്ലാം ഈ സോഴ്സുമായിട്ട് കോണ്ടാക്ട് ഉള്ളതാണ്. എന്നുവെച്ചാൽ ആളുകളുടെ ഭയം സൂപ്പിക്കട ആളുകളുടെ ഭയം ഈ വവ്വാൽ പോയെടുത്തെല്ലാം ഉണ്ടാവോ, വവ്വാൽ ഉള്ളിടത്ത് മുഴുവൻ ഈ ഔട്ട്ബ്രേക്ക് ഉണ്ടാവോ എന്നുള്ളതാണ്. അപ്പോൾ അതിപ്പം ഭയക്കേണ്ടതില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് കൺട്രോൾ. ഇത് നമ്മളാൽ പിന്നെ നേരത്തെ പിന്നെ പറയാൻ കഴിയുന്നതല്ല, പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയുന്നതല്ല, പ്രവചിക്കാൻ കഴിയുന്നതല്ല. വന്നാൽ നമ്മളതിനെ നേരിടുക എന്നുള്ളതാണ്. അതിപ്പോൾ ഗവൺമെൻറ് ഇപ്പോൾ ചിലരാദ്യം പറഞ്ഞു ആരോഗ്യവകുപ്പിൻ്റെ തിരക്കേട്, ആരോഗ്യവകുപ്പിൻ്റെ തിരക്കേട് കൊണ്ടാണോ സമൂഹത്തിൽ ഈ അന്തരീക്ഷത്തിൽ പുതിയ വൈറസ് ഉണ്ടാകുന്നത്, പൊതുവായിട്ടുണ്ടാകുന്ന തിരക്കേടാണ്. വന്നു കഴിഞ്ഞാൽ എങ്ങനെ പ്രതിരോധിക്കാൻ സാധിക്കും? പിന്നെ ഈ വൈറൽ ബാധ ഉണ്ടാകുന്നത് പിന്നെ പൊതുവായിട്ടുള്ള മനുഷ്യ സമൂഹത്തിൽ വന്നിട്ടുള്ള മാറ്റമുണ്ട്, അതും നമ്മൾ കാണണം അന്തരീക്ഷത്തിലുണ്ടാകുന്ന മാറ്റത്തെ. അതുകൊണ്ടാണല്ലോ നമ്മളിപ്പം പിന്നെ കോട്ടോ തൊട്ടിട്ടുള്ള അന്തരീക്ഷ മലിനീകരണ പ്രശ്നങ്ങളിലൊക്കെ നമ്മൾ ഇടപെട്ടിട്ട് വൻകിട രാഷ്ട്രങ്ങൾ ഇത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് സഹായം ചെയ്യണം എന്നൊക്കെ പറയുന്നത്. അതൊക്കെ അതൊന്നും വലിയ വലിയ കാര്യമെന്ന് പറഞ്ഞ് തള്ളിക്കളയണതല്ല, അത് നമ്മുടെ നാട്ടും പുറത്തടക്കം ബാധിക്കുന്നതാണ്. അടുത്തൊരു കാര്യം, അത് ഒരു പക്ഷേ ആരോഗ്യവകുപ്പ് മാത്രം എങ്കിൽ പോലും ഞാൻ പറയുകയാണ്, ഈ സൂപ്പിക്കട എന്ന് പറയുന്ന പ്രദേശത്ത് കുറച്ച് ഭാഗത്തുനിന്ന്, ആ ഗ്രാമത്തെ കുറച്ച് ഭാഗത്തുനിന്ന് ആളുകൾ ഒഴിഞ്ഞു പോയിരിക്കുകയാണ്. പകൽ മാത്രം ചിലർ വന്നു പോകുന്നു എന്നൊക്കെ പറഞ്ഞ ആ ഒരു സ്ഥിതി, അത് ആ മറ്റേ പ്രശ്നങ്ങളില്ലാത്തടത്തോളം നമ്മൾ അനുവദിക്കണമല്ലോ. അതുപോലെ തന്നെ അവിടെയുള്ള ആളുകൾക്ക് സൂപ്പിക്കടക്കാരാണെന്ന് പറഞ്ഞ് എവിടെയെങ്കിലും ചെന്ന് ജോലി ചെയ്യുന്നതിനും ഒക്കെ ഒറ്റപ്പെടുത്തപ്പെടുക എന്നുള്ള സംശയമുണ്ട് എന്നൊക്കെ പറയുന്നു. അവിടെ ഒരു മനഃശാസ്ത്ര പ്രശ്നമായിട്ട് അത് മാറിയിരിക്കുന്നു എന്ന് പറയുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ, അഡ്രസ് ചെയ്യുന്നുണ്ടോ? ഇതിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് മാത്രമല്ല, ഞങ്ങൾ അതിനെ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വലിയ അസംബന്ധരീതിയിലുമായിട്ടുള്ള പ്രചരണങ്ങൾ നടക്കുകയാണ്. ചിലർ പറഞ്ഞ് വായുവിലൂടെ വളരെ ദൂരം പകരും, അതുകൊണ്ട് പരിസരത്തൊന്നും നിൽക്കാൻ പാടില്ല എന്നാണ്. യോഗത്തിൽ തന്നെ പലരും ചോദിച്ചു എയർബോൺ ഡിസീസാണോ? അപ്പോൾ ഡൽഹിയിൽ നിന്ന് വന്നിട്ടുള്ള പിന്നെ ഇതിൻ്റെ ഡയറക്ടർ പറഞ്ഞു അത് എയർബോൺ അല്ലെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അവൻ ആ ഡയറക്ടർ പറഞ്ഞിട്ടുണ്ട് എയർബോൺ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡയറക്ടർക്ക് അതിൻ്റെ സെൻസ് മനസ്സിലായി. അദ്ദേഹം പറഞ്ഞു എയർബോൺ ആണെന്ന് പറഞ്ഞാൽ ഇത് വളരെ ദൂരം വായുവിലൂടെ പോകുന്നല്ല, ഒരു മീറ്റർ ദൂരെ നിന്ന് നല്ല അണുബാധയുള്ള ഒരാൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ചുമക്കുമ്പോൾ അതിന് സലൈവ പിന്നെ തെറിച്ച് വരാനിടയുണ്ട്. അത് നമ്മുടെ ശരീരത്തിൽ പതിച്ചാൽ നമുക്ക് വൈറസ് വരും. എന്നാൽ വളരെ ദൂരെ നിന്ന് ഇങ്ങനെ നേരിട്ട് ഫ്ലൂയിഡ് കോണ്ടാക്ട് ഉണ്ടാവാത്ത അത്ര അകലയിൽ നിന്ന് സംസാരിച്ചാൽ വായുവിലൂടെ വരുന്ന വൈറസ് അല്ല, അത് സ്ഥിരീകരിച്ചിട്ടുണ്ട്, അതല്ല എന്നുള്ളതാണ്. പിന്നെ നാളെ വൈറസിന് വകഭേദം എന്തെങ്കിലും വരുമെന്നുള്ള എനിക്ക് പറയാനുള്ളത്, പക്ഷേ ഇപ്പം അല്ല, അങ്ങനെയല്ല. ഈ കേസിലും അങ്ങനെയാണ്. ഈ കേസിൽ ആശുപത്രിയിൽ തന്നെ ഇവരുമായിട്ട് തൊട്ടടുത്ത കോണ്ടാക്ട് ഉള്ളവർക്കാണ് പിന്നെ ബാധ വന്നിട്ടുള്ളത്. എന്നാൽ ആ വാർഡിൽ അങ്ങേയറ്റത്ത് കിടന്നവർക്കൊന്നുമില്ല. ഇവിടെ വന്ന ഏതെങ്കിലും തരത്തിൽ പേരാമ്പ്ര പരിസരത്ത് വന്നിരുന്ന പേരാമ്പ്രയിലെ ആളുകളാകെ അണുബാധയുള്ളവരാണെന്ന് പറയുന്നതിനേക്കാൾ അസംബന്ധിതമായിട്ടൊരു കാര്യമില്ല. പ്രത്യേകിച്ച് ഡോക്ടർ അരുൺ പിന്നെ ഇതിൻ്റെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു മാസ്ക് പോലും ധരിക്കാതെയാണ് ഡോക്ടർ അരുൺ അവിടെ പോയിട്ട് ഇതെല്ലാം പരിശോധിച്ചത്. പക്ഷേ അയാൾ ശ്രദ്ധിച്ചിരുന്നു എന്ത് അവിടെ എവിടെയെങ്കിലും സ്പർശിച്ച് ഈ അണു വൈറസ് കയ്യിലോ ഒന്നും ആകാതിരിക്കാൻ ശ്രദ്ധിച്ചിരുന്നു. പക്ഷേ മാസ്ക് പോലും ധരിച്ചിരുന്നില്ല. ഇനി ഡെഡ് ബോഡിയെ ദൂരെ നിന്ന് നോക്കിയോണ്ട് വരില്ല. ഡെഡ് ബോഡി കുളിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഫ്ലൂയിഡ് തട്ടിയിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തവരെ പ്രത്യേക നിരീക്ഷണത്തിൽ വെക്കുന്നത്. രണ്ടാമത്തത്, ഇത് ഇനിയൊരു വൈറസ് സ്പർശിക്കാനിടയായ തന്നെ എല്ലാവർക്കും രോഗബാധ ഉണ്ടാവില്ല. നമ്മുടെ ശരീരത്തിൻ്റെ റെസിസ്റ്റൻസ് ഒരു പ്രധാന ഘടകമാണ്. അപ്പോൾ നമുക്ക് നല്ല ഇമ്മ്യൂണൈസേഷൻ ഉണ്ടെങ്കിൽ വൈറസ് ബാധ ഉണ്ടാവില്ല. ഈ കിണറ്റിൽ ഇറങ്ങിയ ഒരു ചെറുപ്പക്കാരന് ഒരു ബാധ ഇതുവരെ ഉണ്ടായിട്ടില്ല, ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കാം.
അതേസമയത്ത് നമ്മൾ കുറച്ച് ഫീബിൾ ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് അണുബാധ ഉണ്ടായേക്കാൻ ഇടയുണ്ട്. അരുൺ തന്നെ, ഡോക്ടർ അരുൺ തന്നെ ആ പരിസര പ്രദേശത്ത് വീട്, ഞങ്ങൾക്ക് ഇപ്പോൾ ഞങ്ങളീ ജനങ്ങൾ ബോധവൽക്കരിക്കുന്ന മീറ്റിംഗ് കാര്യം ഞങ്ങളും പോയിരുന്നു അവിടെ. പക്ഷേ ആ സ്പോട്ടിൽ ഞങ്ങൾ പോകേണ്ടതില്ല, കാരണം അത് വിദഗ്ധരായിട്ടുള്ള ആളുകളാണ് പരിശോധിക്കേണ്ടത്. പിന്നെ ഞങ്ങൾ വെറുതെ ഒരു കാണിക്കാൻ വേണ്ടിയിട്ട് അവിടെ കണ്ടെത്തി നോക്കാൻ പോകേണ്ട കാര്യം ഞങ്ങൾക്കില്ല. പിന്നെ അവിടെ പിന്നെ ആ വാർത്തകൾ മനസ്സിലൊന്നും പോയില്ല എന്ന് പറഞ്ഞു. അതുപോലെ മരിച്ച വീട്ടിൽ പോയില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ സജീഷിനെ വിളിച്ചിരുന്നു, എനിക്കൊരു നിമിഷം ബാക്കി ഉണ്ടായിരുന്നില്ല. കാരണം മലപ്പുറത്ത് 3 കേസുകൾ എന്ന് പറഞ്ഞപ്പോൾ ആദ്യം ഞങ്ങൾ ഭയങ്കരമായിട്ട് വിഷമിച്ചു, കാരണം അവിടെയും ഉണ്ടായോ. പക്ഷെ തൊട്ടടുത്ത് തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ഇവിടെ കോണ്ടാക്ട് ഉള്ളതാണ് 3 മരിച്ച ആളുകൾ. ഉടനെ തന്നെ മലപ്പുറത്തേക്ക് അതിവേഗത്തിൽ ഞങ്ങൾ എത്തിച്ചേർന്നു. ഞാനും ഡോക്ടർ സരിതയെല്ലാം കൂടി അവിടെ പോയി. ഡോക്ടർ അരുണും കൂടെ വന്നു. അവിടെ വലിയ 2 മീറ്റിങ്ങുകൾ വിളിച്ചു ചേർത്തു, വീഡിയോ കോൺഫറൻസൊക്കെ നടത്തി. അവിടെയും ഈ ടീം മാനേജ്മെൻറ്റ് നടത്തി ഞങ്ങൾ. അതിനിടയിൽ ഇവിടെ ഞങ്ങൾക്ക് സമയങ്ങൾ, അപ്പോഴാണ് ഇന്ന് ക്യാബിനറ്റ് ഉണ്ട്, ഇക്കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യേണ്ട ക്യാബിനറ്റാണ്, ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. പിന്നെ അതുകൊണ്ട് ഞാനവിടെ വിളിച്ചു, പറഞ്ഞു സജീഷേ ഞാൻ പിന്നെ തൊട്ടടുത്ത ദിവസം വരുമ്പോൾ അവിടെ വരുന്നുണ്ട് മോനെ. ഞാനിങ്ങനെ കുട്ടി പറഞ്ഞു, അയ്യോ ഒന്നുമില്ല ടീച്ചർ, ഞങ്ങൾക്കറിയാം പിന്നെ അതിൻ്റെ ഒരു എത്ര തിരക്കാണ്. ഒരു നിമിഷം ഞങ്ങളാരും നിൽക്കാതെ, വളരെ വൈകിയിട്ടാണ് ഞങ്ങളെല്ലാം ഉറങ്ങിയത്, അങ്ങനെ തന്നെ പാടുള്ളൂ എന്നുള്ളത് തന്നെയാണ്. ഒരു നിമിഷം പാഴാക്കിയിട്ടില്ല എന്നുള്ളതാണ്. അതിൽ ഞാനൊരു എത്ര നന്ദി പറഞ്ഞാലും ഈ ഡോക്ടർ അരുണനെ പോലെയുള്ള ചെറുപ്പക്കാർ, അതുപോലെ തന്നെ ആ മറ്റേ ബേബി മെമ്മോറിയലിലെ ഡോക്ടർ അനൂപൊക്കെ ഞങ്ങളുടെ ഈ സംഘത്തിൽ ചേർന്നു. ഒരുപാട് ചെറുപ്പക്കാർ, ഡി പി എമാർ, അതുപോലെ തന്നെ ഡി എം ഒ, ഇവരെല്ലാം ചേർന്നിട്ടുള്ളൊരു വലിയ സംഘം. സ്വദേ സന്നദ്ധരായിട്ട് ഞങ്ങൾ പാതിരാത്രി വരെ ഓരോ തന്ത്രങ്ങളും മെനഞ്ഞുകൊണ്ട് ഇതിനെങ്ങനെ നേരിടാം, ഓരോ ആസ്പത്രിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്. അതിനിടയിലാണ് ഇമാതിരിയുള്ള അവവാദ പ്രചരണം. ആദ്യമൊക്കെ എനിക്കൊരു നല്ല വിഷമം തോന്നി, ഇത്രയും ചെയ്തിട്ടും ഇങ്ങനെ പറയുന്നില്ല. പിന്നെ എനിക്ക് തോന്നി എന്ന് അമ്മയെ തരിയാലും 2 വർഷം ഉണ്ടെന്നില്ല. അതൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് ചെയ്യാൻ കഴിയുന്നതിന്റെ മാക്സിമം. ഇതിൽ മറ്റൊരു ഇത്, ഈ മൃതദേഹങ്ങൾ ദഹിപ്പിക്കാൻ ശ്മശാനത്തിലെ ജോലിക്കാര് തയ്യാറാവാതിരുന്നു, അതിന്റെ പേരില് ശ്മശാനത്തിൽ ചില ഫെസിലിറ്റി കേടാക്കി എന്ന് പറയുന്നുണ്ട്, ഇടപെടേണ്ടി വന്നു എന്ന് പറയുന്നുണ്ട്, 1.5 മണിക്കൂറോ 1.5 മണിക്കൂറൊക്കെ മൃതദേഹം കാത്തു വെക്കേണ്ടി വന്നു എന്ന് പറയുന്നുണ്ട്. എന്തായാലും അത് പാസ്റ്റ് ആണ്, എങ്കിൽ പോലും അത് നമ്മുടെ ഒരു അനുഭവമാണ്. ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായി. എപ്പോഴും ഞാൻ ഈ നിമിഷങ്ങളിൽ ഓർത്തുകൊണ്ടിരുന്നത് എന്റെ അമ്മമ്മയാണ്. അതായത് ഈ വസൂരി രോഗം വന്നപ്പോൾ ഉണ്ടായിട്ടുള്ള അനുഭവം അമ്മമ്മ പറഞ്ഞിട്ട്, അമ്മമ്മയുടെ ഒരു ഇളയച്ഛനും മക്കൾക്കും വസൂരി വന്നപ്പോൾ വിറകുള്ള കല്യാശ്ശേരിയിലായിരുന്നു, വിറക് ഇവരയിലെ വിറക് ഒഴിപ്പിച്ചിട്ട് മാറ്റിയിട്ടിട്ട് ഇവരെ അവിടെ ഇളയച്ഛനെയും 2 മക്കളെയും ഭാര്യയും അവിടെ കൊണ്ടുപോയിട്ട് പാർപ്പിച്ചു. എന്നിട്ട് ഈ ദേവി വളയാട്ടം എന്നാണ് പറയുക. എന്നിട്ട് കോമരെന്ന് പറയുന്നത് അമ്മയുടെ ഒരു പ്രതിനിധിയായിട്ട് കരുതുന്നതാണ്. വാളൊക്കെ അദ്ദേഹത്തെ ഏൽപ്പിച്ചു. എന്നിട്ട് കുടുംബക്കാരെ പേടിച്ചിട്ടാണ്, സ്നേഹമില്ലാഞ്ഞിട്ടല്ല. അപ്പം അമ്മമ്മ പറയുന്നിട്ട് രാത്രി ഇങ്ങനെ വെള്ളത്തിന് വേണ്ടിയുള്ള ആർത്തനാദം കേൾക്കും ഇവരുടെ. പക്ഷേ അങ്ങോട്ട് നോക്കാനും വേണ്ടി ശബ്ദം കേട്ടാൽ വസൂരി ഇങ്ങോട്ട് ഓടി വരുന്നതാണ് കരുതിയിരുന്നത്. പിന്നെ അങ്ങനെ അപ്പോൾ അവിടെ കരഞ്ഞ് കരഞ്ഞ് ഒടുങ്ങിയിട്ട് മരിച്ചപ്പോൾ പച്ച ഓലയിൽ കെട്ടിയിട്ട് അതീവ ധൈര്യമുള്ള ചിലർ 1-2 ആളുകൾ ചേർന്ന് വലിച്ചു കൊണ്ടുപോയിട്ട് ശ്മശാനത്തിൽ ദഹിപ്പിച്ചു എന്നുള്ളതാണ്. കൊണ്ടുപോകാൻ ആ രംഗമൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ നമുക്ക് അത്ര ഭയമായിരുന്നു ജനത്തിന്. ജനത്തിനെ കുറ്റം പറയാൻ സാധിക്കില്ല. പിന്നീടാണ് ശരിക്കും എൻ്റെ അമ്മമ്മ പറഞ്ഞത്, പിന്നീട് വളർന്നു വന്നപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ ക്ലാസ്സിലൊക്കെ പോകുന്ന സമയത്ത് പകർച്ചവ്യാധിയാണ്, ശ്രദ്ധിച്ച് പരിചരിച്ചാൽ രോഗിയെ രക്ഷിക്കാം. അമ്മമ്മ തന്നെ കുറേ പേഷ്യൻസിനെ പരിചരിക്കാൻ വേണ്ടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് രോഗം മാറ്റിയത്. വെള്ളമൊക്കെ കുടിക്കാൻ കൊടുത്ത്, വെള്ളം കൊടുക്കാൻ പാടില്ല എന്നുള്ളത് അനുഭവമാണ് മനുഷ്യൻ്റെ. അത് വെച്ചിട്ട് പകർച്ചവ്യാധി ആണെങ്കിലും അതിനെ നമുക്ക് മാറ്റാമെന്ന് വന്നു. നിപ്പ വന്നപ്പോൾ പാവം ജനത്തിന് നമുക്കൊന്നും പറയാൻ സാധിക്കില്ല. കാരണം ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല, പണ്ടിത് കർണാകർണികയെ പ്രചരിപ്പിക്കാൻ ചെവികളും ചുണ്ടും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴാണെങ്കിൽ ഈ നവമാധ്യമങ്ങൾ നല്ല ഗുണം ചെയ്യുമെങ്കിൽ എന്തൊക്കെ എക്സാജറേഷനാണ്. ഒരു ഇതിനകത്ത് വന്നത് ഈ പിന്നെ സൂപ്പിക്കടയിൽ നിന്ന് പട്ടികൾ പലായനം ചെയ്യുന്നു. എൻ്റെ ദൈവം, അങ്ങനത്തെ ഒരു അനുഭവമേ ഉണ്ടായിട്ടില്ല അതിനകത്ത്. പിന്നെ അവിടുത്തെ പട്ടികളെല്ലാം അവിടെ തന്നെ ഉണ്ട്. പട്ടികൾക്കറിയോ, പട്ടികൾക്ക് ഇത് വായിക്കാൻ അറിയാമെങ്കിൽ ഓടിപ്പോയേനെ. പിന്നെ അരുൺ തന്നെ, ഡോക്ടർ അരുൺ തന്നെ ചുറ്റുപാടത്തിൽ എല്ലാ വീടുകളിലും കയറിയിട്ട് പോകേണ്ടതില്ല എന്ന് പറഞ്ഞു, ഇവിടെ തന്നെ താമസിക്കാം, അതുകൊണ്ട് നിങ്ങൾക്കൊരു കുഴപ്പവും വരില്ല എന്ന് ബോധ്യപ്പെടുത്തി. അപ്പോൾ ഇപ്പോൾ കുറേ പേര് തിരിച്ചു വരാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ വലിയ ഭയം, അന്ന് വസൂരി അങ്ങനെ ഭയന്നിരുന്നു, അതുപോലുള്ളൊരു ഭയം ഇതിനെക്കുറിച്ച് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ വസൂരിയുടേതായാലും നിപ്പയുടേതായാലും സൂക്ഷിക്കേണ്ട കാര്യം സൂക്ഷിച്ചു തന്നെ പോകണം. അതുകൊണ്ട് അകാരണമായിട്ടുള്ള ഭയം വേണ്ട, പാനിക്കാക്കുകയാണ്. വവ്വാലിനെ എതിരെ കണ്ടാലും അപ്പോൾ ഇതെന്ന് പറയുകയാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാവില്ല എന്നുള്ളത് പിന്നെ ശാസ്ത്രലോകം തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വന്നതിനെ നമ്മൾ നന്നായിട്ട് നേരിടുക, ആരോഗ്യവകുപ്പ് പറയുന്ന പ്രിക്കോഷൻ നടപടികൾ, സുരക്ഷാ നടപടികളൊക്കെ സ്വീകരിക്കുക, എന്നിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് ഉണ്ടായിട്ടുള്ളവർ ഒന്ന് പരിശോധിക്കുക.
അവർക്ക് തുടക്കത്തിൽ തന്നെ മരുന്ന് കൊടുക്കാൻ തുടങ്ങിയാൽ ഈ ഇതിൻ്റെ സിംറ്റംസിനൊക്കെ കൊടുക്കാൻ കഴിഞ്ഞാൽ അതിജീവിക്കുമെന്നുള്ളത് ലോകത്തിൽ തന്നെ തെളിവുണ്ട്. പക്ഷേ മറ്റ് ചില അസുഖങ്ങളുള്ളവർ പെട്ടെന്ന് ചിലപ്പോൾ നമുക്ക് പറയാൻ സാധിക്കില്ല. അങ്ങനെ വരുന്നവർക്കാണ് വിഷമം നേരിടുന്നത്. ഇപ്പൊ തന്നെ ഇതിന്റെ ഇടയിൽ രോഗം വന്നു ലക്ഷണമൊക്കെ കാണിച്ചൊരു കുട്ടിയാണ് മരിച്ചുപോയ യുവാവിന്റെ ബുഡ്ബി ആയിട്ടുള്ള ഒരു 19 വയസ്സുള്ള യുവതി അമൃതയിൽ. കുട്ടി നെഗറ്റീവാണ്. അപ്പോ അതുകൊണ്ട് വല്ലാതെ ഭയന്ന് ആകെ പാനിക്കായിട്ട് ഇപ്പൊ കൺട്രോളിലാണ്. അത് അങ്ങനെ തന്നെ ആവുമെന്നാണ് വിദഗ്ധ അഭിപ്രായം. പക്ഷേ ഞാനൊരു ശാസ്ത്രജ്ഞയല്ല, അതുകൊണ്ട് ശാസ്ത്രലോകം പറയുന്നതും നമ്മുടെ അനുഭവം വെച്ചിട്ട് കാര്യങ്ങളാണ് ആരോഗ്യമന്ത്രി എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത്. ആ അനുഭവം ഇപ്പോൾ ഈ ഒരു സോഴ്സിൽ നിന്നല്ലാതെ പുതിയ കാര്യങ്ങൾ വന്നിട്ടില്ല. ഒന്ന്, ഇന്ന് ഒരുപാട് കാര്യം സാധാരണഗതിയിൽ മരണം നടന്ന 18 ശേഷം വലിയ ഒരു ബാധയായിട്ട് വന്നിട്ടിരുന്നെങ്കിൽ തുടർച്ചയായിട്ട് ആളുകളെ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നേനെ. നമ്മുടെ ഭാഗ്യത്തിന് അങ്ങനെ അപൂർവം അവിടെ ഇവിടെ കോണ്ടാക്ടിന് ചില രോഗലക്ഷണങ്ങൾ വന്നതല്ലാതെ കൂട്ടത്തോടെ അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ കൺട്രോളിലാണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അവസാനമായിട്ട് ഞാൻ ചോദിക്കുകയാണ്, വാർത്തകളെക്കുറിച്ച് ടീച്ചർ തന്നെ പറഞ്ഞു, ഞാൻ കണ്ട പല വാർത്തകളിൽ ഒന്ന്, ഒരു അതൊരു സാമൂഹ്യ മാധ്യമങ്ങളിലല്ല ഒരു ദിനപത്രത്തിലാണ് അത് കണ്ടത്, ഈ സംഭവം കാണിക്കുന്നത് കേരളത്തിന്റെ ആരോഗ്യ മേഖലയിലെ കേരളം മാതൃക തകർന്ന് തരിപ്പണമായി എന്നാണ് എന്ന് ഒരു വാർത്ത കണ്ടു. അത് മന്ത്രി പ്രതികരിക്കേണ്ട വാർത്തയാണ് എന്ന് എനിക്ക് തോന്നുന്നു. എന്ത് പറയുന്നു? കേരളം ഇപ്പോഴും ആരോഗ്യ മാതൃകയിൽ മുന്നിലാണ്. അത് വർഷങ്ങളായിട്ട് നാം ആർജിച്ചെടുത്ത ഒരു അവസ്ഥയാണ്. അപ്പൊ അതിൽ ചിലർ പറഞ്ഞത് ആർദ്രം മിഷൻ, ഒരു ഒരു ഡോക്ടർ മീഡിയയിൽ ചർച്ചയിൽ പങ്കെടുത്തതിനോട് ചിലർ പറഞ്ഞു. അവരങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ലാത്തതാണ്. അതായത് അവർ പറഞ്ഞത് കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിൽ ആർദ്രം മിഷൻ വന്നപ്പോൾ രോഗപ്രതിരോധത്തിന് ഉള്ള നടപടി 1 വർഷമായിട്ടുള്ള ആർദ്രം മിഷൻ്റെ പരിപാടി പ്രാവർത്തികമാകാൻ തുടങ്ങിയിട്ട് രോഗപ്രതിരോധത്തിനുള്ള ഏർപ്പാട് കുറഞ്ഞ് ക്യൂറേറ്റീവ് പാർട്ടിലേക്ക് പോയിരുന്ന നേരെ ഓപ്പോസിറ്റാണ് സംഗതി. 1970കൾക്ക് ശേഷം നമുക്ക് സംഭവിച്ചിട്ടുള്ള ഒരു പ്രധാന പ്രശ്നം ക്യൂറേറ്റീവ് പാർട്ടിലേക്ക് അഭിരമിച്ചു എന്നുള്ളതാണ്. അതായത് രോഗം വന്നാൽ സ്പെഷ്യലിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് പോയി ചികിത്സ തേടുക, ഗ്രാമങ്ങളിലെ രോഗപ്രതിരോധം എന്ന് വെച്ചാൽ ഇമ്മ്യൂണൈസേഷൻ വർദ്ധിപ്പിക്കുന്നത്, അതൊരു പ്രധാന ഘടകമാണ്. നാം മറന്നുപോയൊരു കാര്യമാണ്, അവിടെയാണ് ആർദ്രം മിഷൻ ഊന്നൽ നൽകിയത്. അതായത് ഫാമിലി പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളെ ഫാമിലി ഹെൽത്ത് സെൻ്ററായി കൺവേർട്ട് ചെയ്തിട്ട് ഗ്രാമത്തിലെ മുഴുവൻ ആളുകളെയും രജിസ്റ്റർ ചെയ്ത് അവരുടെ ഇമ്മ്യൂണൈസേഷൻ വർദ്ധിപ്പിക്കുക, അവർക്കുണ്ടാകുന്ന NCD നിയന്ത്രിക്കുക, ഷുഗർ പ്രഷർ, ഈ ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒക്കെയുള്ള ആളുകളെ വൈറസ് ബാധ ഉണ്ടാകുമ്പോഴാണ് മരിച്ചു പോകുന്നത്. നിങ്ങൾ ഡെങ്കു ഫീവർ അടക്കം നോക്കൂ NPC, അതിനകത്ത് ഡെങ്കു ഫീവർ വന്നിട്ട് ആരാ മരിക്കുന്നത്? ഈ പറയുന്ന മറ്റേതെങ്കിലും തരത്തിലുള്ള അസുഖം ഇല്ലാത്ത ആളുകൾ ഡെങ്കു ഫീവർ വന്നാൽ മരിച്ചു പോകുന്നില്ല. അരോഗദൃഢഘാതരായിട്ടുള്ള ആളുകൾ എന്തെങ്കിലും ഈ തരത്തിലൊന്നെങ്കിൽ ഷുഗറുള്ളവർ, അല്ലെങ്കിൽ രക്തസമ്മർദ്ദം കൂടുതലുള്ളവർ, അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുള്ളവർ, ഇങ്ങനെയുള്ളവർ ഡെങ്കു ഫീവർ വരുമ്പോഴാണ് മരണകാരണമായിട്ട് വരുന്നത്. അല്ലെങ്കിൽ ദുർബലമായിട്ടുള്ളൊരു അവസ്ഥയിൽ, ഇപ്പോൾ ചിലപ്പോൾ ഗർഭിണികളായിട്ടുള്ള അവസ്ഥയിൽ കൂടുതൽ പ്രതിരോധ ശേഷി വേണ്ടുന്ന ഒരു ഘട്ടം വരുന്ന സമയത്ത്. അപ്പോൾ അതാണ് അത് കാണിക്കുന്നത്. കുറേ വർഷങ്ങളായിട്ട് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയെങ്കിലും ഈ രോഗപ്രതിരോധം ആർജിച്ചെടുക്കുന്നതിൽ നമുക്ക് ആദ്യപ്പോൾ ആർദ്രമിഷം വന്നിട്ടാ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷമാണോ ആരോഗ്യ മാതൃക അങ്ങനെയൊന്നല്ല തകർന്നത്, ഈ ഒരു വീഴ്ച നമുക്ക് വന്നിട്ടുണ്ട്, മാതൃകയൊന്നും തകർന്നിട്ടില്ല. പക്ഷേ നാം മൂന്നേണ്ടത് ഇവിടെയാണെന്ന് കണ്ട് ഈ ഗവൺമെൻറ് ശരിയായ പാതയിലാണ് നീങ്ങിയത്, നമ്മളാണ്. അപ്പോൾ ആകെ ആ കഴിഞ്ഞ പ്രാവശ്യം 170 കേന്ദ്രം പ്രഖ്യാപിച്ചിട്ട് ഇപ്പോൾ 103 എണ്ണം പൂർത്തിയായി, 150 എണ്ണം പൂർത്തിയായി, അതിൽ 103 എണ്ണം ഫംഗ്ഷൻ തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ അവിടെ വന്ന് ആളുകൾ രജിസ്റ്റർ ചെയ്ത് അവരുടെ ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ നിയന്ത്രിക്കാനുള്ള ട്രീറ്റ്മെൻറ്റ് തുടങ്ങി, ശ്വാസ ക്ലിനിക്ക് ആശ്വാസ ക്ലിനിക്ക് ഒക്കെ തുടങ്ങി. ഇതിൻ്റെ എഫക്റ്റ് എപ്പോഴാണ് ഉണ്ടാവുക? നമ്മളിപ്പോൾ ആരംഭിച്ചിട്ടല്ലേ ഉള്ളൂ, ഒരു 3-4 കൊല്ലം കഴിയുമ്പോൾ പ്രതിരോധശേഷിയിൽ വർധനവുണ്ടാവും എന്നുള്ളത് തന്നെയാണ് നാം കാണുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ ആരോഗ്യ മാതൃക തകർന്നിട്ടില്ല, പക്ഷേ ഡ്രോബാക്ക് ഉണ്ടായതിനെ നമ്മൾ ശക്തമാക്കാനുള്ള നടപടിയാണ് നീങ്ങിയത്, അതാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ചില കാര്യങ്ങളിലൊക്കെ ഇപ്പം ഫാമിലി ഹെൽത്ത് സെൻ്റർ തുടങ്ങുന്ന സമയത്ത് ഒരു ഉച്ചവരെ ഒരു ഡോക്ടർ ഇരുന്നെടുത്ത് 3 ഡോക്ടറെയാണ് കൊടുത്തത്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഉച്ചയ്ക്ക് ശേഷം OP ഇട്ടു. അവരെ ട്രെയിനിങ്ങിന് വിളിച്ച സമയത്ത് അവരെല്ലാം നല്ല കോപ്പറേഷൻ ഉണ്ടായി അവർക്ക്. പക്ഷേ ചിലരെങ്കിലും പറഞ്ഞു 5 ഡോക്ടർ ഉണ്ടെങ്കിലേ നടത്താൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അത് അവരെ കുറ്റപ്പെടുന്നില്ല, ഞാൻ അവർ കണ്ടത് അതാവുമ്പോഴല്ലേ കൂടുതൽ ഇത് എന്നായിരിക്കും. പക്ഷെ നമുക്കതിനിപ്പം അതിനാവശ്യതയില്ല, സാധ്യതയുള്ള അതിനാവശ്യകതയില്ല. അപ്പോൾ ഇത് നടത്തുന്ന കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർമാർ വളരെ നന്നായിട്ട്, അവർക്കൊരു പ്രയാസവും ഇല്ല എന്നുള്ളതല്ല, ത്യാഗപൂർണമായിട്ട് തന്നെ ഈ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷെ ആവശ്യമില്ലാതെ ഇത്തരം കാര്യങ്ങൾ
പിന്നെ ചില ആളുകൾ അതിൽ ഒരു വെറുതെ ഇതിൽ പങ്കെടുക്കുന്നവരല്ല പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ മീഡിയയിൽ പങ്കെടുത്തുകൊണ്ട് പിന്നെ ആർദ്രം മിഷനെ വിമർശിച്ചിട്ടുള്ള ഒരു ഡോക്ടർ, ഈ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളല്ല, ആർദ്രം മിഷനിൽ വലിയ സംഭാവന ചെയ്യുന്നു എന്ന് പറയുന്നതല്ല, എങ്കിലും അബദ്ധജടിലമായിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിലുള്ള പോരായ്മ പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള ഏർപ്പാട്. ഇപ്പം നിങ്ങൾക്കറിയാമല്ലോ എല്ലാ മേഖലയിലും നമ്മൾ ടോട്ടൽ ട്രോമാ കെയർ സിസ്റ്റത്തിൻ്റെ തുടക്കം കുറിക്കുകയാണ്. എന്തുകൊണ്ടാണ് പറഞ്ഞിട്ട് തുടങ്ങാത്തതെന്ന് ചോദിച്ചാൽ 2 കൊല്ലമായിട്ടുള്ളൂ പ്രോജക്റ്റ് ഉണ്ടാക്കി വന്നു. ഇപ്പോൾ ആംബുലൻസുകളൊക്കെ പിന്നെ എടുക്കാനുള്ള ടെൻഡർ നടപടിയിലേക്ക് നീങ്ങി. പിന്നെ മെഡിക്കൽ കോളേജിൽ ലെവൽ 1 ട്രോമാ കെയർ സിസ്റ്റത്തിൻ്റെ നിർമ്മാണം തുടങ്ങുകയാണ്. ഒരു അസൽ സിമുലേഷൻ സെൻറ്റർ, ഞാൻ UK പോയ സമയത്ത് അവിടെ ലോർഡ് ഭട്ടാചാര്യ ഇങ്ങോട്ട് 10 കോടിയുടെ ഒരു സെൻറ്റർ നമുക്ക് വാഗ്ദാനം ചെയ്തു, ട്രെയിനിങ് സെൻറ്റർ. അതിൻ്റെ പ്രോജക്റ്റ് റിപ്പോർട്ടായി, നമ്മളതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ 2 കൊല്ലം കൊണ്ട് ഇട്ട് വെച്ചിട്ടുള്ള അടിത്തറയാണിത്. 3 കൊല്ലവും കൂടി കഴിയുമ്പോൾ പ്രകടമായിട്ട് കാണും. എന്നാൽ അതുകൊണ്ടെല്ലാം പൂർത്തിയാവുമോ? ഈ പാതയിലേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫലം കുറച്ചുകൂടി വർഷങ്ങൾ കഴിയുമ്പോൾ. നമുക്കിത് ചെറുത്ത് നിൽക്കണം. എന്തായാലും ഈ വൈറസ് ആക്രമണമൊക്കെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഉണ്ടാവും, ഇവിടെ ഉണ്ടാവും. പക്ഷേ നമുക്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കണം. എന്നിട്ട് ഈ വൈറസ് വന്ന് ആക്രമിച്ചാലും നമുക്ക് കീഴടങ്ങാൻ പറ്റില്ല മരണത്തിന് എന്ന് വരുത്താൻ കഴിയുന്ന ഒരു ആരോഗ്യസ്ഥിതി ജനങ്ങളിലുണ്ടാക്കിയെടുക്കണം. അതാണ് ആരോഗ്യവകുപ്പിൻ്റെ ഉദ്ദേശമാവേണ്ടത്. ഞങ്ങളിപ്പോൾ അടിത്തറയിട്ടിരിക്കുന്നത് ആ ഒരു വർക്കിനാണ്. ഇത് മനസ്സിലാകുന്നവരെല്ലാം ഞങ്ങളോട് സഹകരിക്കുന്നുണ്ട്. എനിക്ക് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി വലിയ പിന്തുണ പല മേഖലയിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരുപാട് ആളുകൾ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല തുടക്കമാണ് നിങ്ങൾ ആരോഗ്യവകുപ്പ് ചെയ്യുന്നത്, ഞങ്ങളുടെ എല്ലാം പിന്തുണയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ ശ്രീ MP മുല്ലപ്പള്ളി രാമചന്ദ്രൻ, ഞാൻ അദ്ദേഹത്തെ അവിടെ ഒരു ജോയിൻറ്റ് മീറ്റിങ്ങിന് വേണ്ടി വിളിച്ചു. അദ്ദേഹം പറഞ്ഞു ടീച്ചർ പിന്നെ ഭാവനാപൂർണ്ണമായിട്ട് ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് എല്ലാ സപ്പോർട്ടുണ്ട് കക്ഷി രാഷ്ട്രീയത്തിന്. ചിലപ്പോൾ പ്രതിപക്ഷ നേതാവും വിമർശിക്കുക, അത് പ്രതിപക്ഷം എന്നുള്ള നിലയിൽ ഇവിടെ ഉണ്ടാകുന്ന വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കൽ അവരുടെ ഉത്തരവാദിത്തമാണ്. പക്ഷേ പറയുമ്പോൾ അവർ ഇത്തരം കാര്യങ്ങളെ പറയാൻ പറയാൻ നല്ല ഏർപ്പാടാണ്, ഞങ്ങളുടെ എല്ലാ സഹകരണവും ഉണ്ടാകും. ഇത് കേരളത്തിൻ്റെ ഒരു മുഖമുദ്രയാണ്. അനാവശ്യമായിട്ട് ഫേസ്ബുക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇടുന്നവരുണ്ട്, എന്നാൽ നന്നായിട്ട് പൊളിറ്റിക്സ് നോക്കാതെ തന്നെ നമുക്ക് സപ്പോർട്ട് തരുന്നവരുണ്ട് ഈ കാര്യങ്ങൾക്ക്. ഇപ്പോൾ ഞാൻ ഫാമിലി ഹെൽത്ത് സെൻറ്റർ ഉദ്ഘാടനം ചെയ്യാൻ പോയി എല്ലായിടത്തും MLA അവരുടെ നേതൃത്വത്തിലാണ്. അത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ MLA മാത്രമല്ല, ഞാൻ പേരൊന്നും എടുത്ത് പറയുന്നില്ല, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകണ്ട. മുസ്ലിം ലീഗിൻ്റെ MLA, കോൺഗ്രസിൻ്റെ MLA, നാട്ടുകാർ, ഇപ്പോൾ കൊട്ടിയൂർ എൻ്റെ നാടാണ്. അവിടുത്തെ ഫാമിലി ഹെൽത്ത് സെൻറ്റർ ഉദ്ഘാടനം ചെയ്യാൻ പോയപ്പോൾ അവിടുത്തെ കോൺഗ്രസ്സുകാർ, കേരള കോൺഗ്രസ്സുകാർ, മാർക്സിസ്റ്റ് എല്ലാം ഒരു ടീമാണ്. അവർ പറഞ്ഞു ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്, അവർ നാട്ടിൽ നിന്ന് 10 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ട് ഈ ആശുപത്രിയെ കൂടുതൽ മെച്ചപ്പെടുത്താൻ ശ്രമിച്ചിരിക്കുന്നു. ചിലർ ചോദിച്ചു പശ്ചാത്തല സൗകര്യം മെച്ചപ്പെടുത്തിയിട്ട് കളർ പൂശിയാൽ മതി, അതൊന്നും ശരി ഇതല്ല. പശ്ചാത്തല സൗകര്യവും വേണം, അവിടുത്തെ സിസ്റ്റമാണ് മാറുന്നത്, പ്രവർത്തന രീതി. ഫാമിലി ഹെൽത്ത് സെൻ്ററിലെ പ്രീ ചെക്കപ്പ് മുതൽ നമ്മൾ അതിനകത്ത് നടത്തുന്ന പ്രവർത്തനങ്ങളുടെ രീതി, അതിലാണ് മാറ്റം. അപ്പോൾ അതുണ്ടാക്കുമ്പോൾ ഒരുപാട് ആളുകൾ സഹായിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല എല്ലാം ആയി എന്നൊന്നും, ഇനിയും നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒട്ടേറെ ഭാഗങ്ങളുണ്ട്. ഈവൻ നമ്മുടെ മെഡിക്കൽ കോളേജുകളടക്കം വന്ന ഉടനെ തന്നെ ഞാൻ എന്താക്കും, മെഡിക്കൽ കോളേജ് സെൻറ്റർ ഓഫ് എക്സലൻസ് ആക്കും. ഒറ്റ വർത്തമാനത്തിലാവുന്നതല്ലോ, പുതിയ ഉപകരണങ്ങൾ മേടിച്ചു കൊടുക്കണം, പുതിയ ആധുനിക പരിശീലനം കൊടുക്കണം, പുതിയ റിസർച്ച് നടക്കണം, ഇതെല്ലാം അവിടെ നടക്കണ്ടേ? ഞങ്ങളതിനാണ് തുടക്കം കുറിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു വലിയ മാറ്റം കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിൽ ഉണ്ടാക്കും. കഷ്ടകാലത്തിന് ഈ നല്ല പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് അവിചാരിതമായിട്ട് നിപ്പ വൈറസിൻ്റെ ആക്രമണം ഉണ്ടായത്, കുറച്ച് ജീവൻ നഷ്ടപ്പെടാനിടയായത്. പക്ഷെ നമ്മൾ തോറ്റു കൊടുക്കുന്നില്ല, അതും നമുക്കൊരു അനുഭവ പാഠമാണ്. കേരളത്തിലെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം വലിയ അനുഭവ പാഠമാണ്. വരാം ഈ ലോകത്തിൻ്റെ ഏത് ഭാഗത്തും. ഇപ്പോൾ വളരെ പിന്നെ പുരോഗമനം ആർജിച്ചിട്ടുള്ള രാജ്യങ്ങളുണ്ട്, അവിടെയും വരുന്നുണ്ട്. ഇത് പിന്നെ വളരെ പിന്നോക്കം നിൽക്കുന്ന രാജ്യങ്ങളിൽ മാത്രമല്ല ഇത്തരം വൈറസിൻ്റെ ആക്രമണങ്ങൾ വരുന്നത്, കാലാവസ്ഥയും ഇതുമെല്ലാം. പിന്നെ ഇതെല്ലാം ഈ ഫ്ലയിങ് ബേഡ്സ് അതെല്ലാം പരത്തുന്നതാണെങ്കിൽ അത് എവിടെയും പ്രത്യക്ഷപ്പെടാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വരുമ്പോഴും നമ്മുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിച്ചുകൊണ്ട് മോർട്ടാലിറ്റി റേറ്റ് പരമാവധി കുറക്കാൻ അതിനുള്ള ഇടപെടലാണ് നമ്മൾ നടത്തുന്നത്. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു അനുഭവപാഠമാണ്. ചിക്കുൻ ഗുനിയ നമുക്കൊരു അനുഭവപ്പാടായിരുന്നു, എത്ര പേരാണ് മരിച്ചു പോയത് ആദ്യം ചിക്കുൻ ഗുനിയ വന്നിട്ട്. നമ്മൾ ഉടനെ തന്നെ എങ്ങനെയാണ് അതിനെ നേരിടുക പഠിച്ചു, അടുത്ത തവണ ചിക്കുൻ ഗുനിയ വരുമ്പോൾ മരണം കുറക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചു. H1N1 വന്നു, ആദ്യം എത്ര പേരാ ഒരുമിച്ച്, 93 പേരാണ് 2013 H1N1 വന്നിട്ട് മരിച്ചത്. അടുത്തതൊന്ന് തുമ്മോ ചുമക്കോ ഒക്കെ ചെയ്യുമ്പോൾ വായുവിലൂടെ പിന്നെ ഈ വൈറസ് പടർന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ചുമ്മുന്നതും തുമക്കുന്നതും ഒക്കെ നിയന്ത്രിക്കണം, പേഷ്യൻ്റ് ഐസൊലേറ്റ് ചെയ്യണം,
ഈ തീരുമാനം എടുത്തു. പിന്നെ H1N1 വന്നാലും നമുക്ക് മരണനിരക്ക് പരമാവധി കുറക്കാൻ പറ്റി, കുറച്ച് കൊണ്ടുവരികയാണ്. അതുപോലെ കഴിഞ്ഞ വർഷം ഡെങ്കു ഫീവർ വന്നു. യഥാർത്ഥത്തിൽ നമ്മൾ നേരത്തെ അനുഭവ വാർഡ് ഉൾക്കൊണ്ട് നടത്തിയ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞത്. ഇവിടെ ഒരുപാട് കുറ്റം പറഞ്ഞെങ്കിലും തൊട്ടടുത്ത പല സ്ഥലത്തും ഞാൻ പറയുന്നത്, ഇപ്പം ഞാൻ ശ്രീലങ്കയിൽ പോയപ്പോൾ പറഞ്ഞു 500 ഡെങ്കു എടുത്താണ് നമുക്ക് 37 ഒതുക്കാൻ സാധിച്ചു. എന്തുകൊണ്ട്? ഡെങ്കു ഫീവർ വന്നാൽ എടുക്കേണ്ട നടപടിക്രമങ്ങളെക്കുറിച്ച് നമ്മളും പഠിച്ചു. അപ്പോൾ മരണനിരക്ക് കുറക്കാൻ സാധിച്ചു. എന്നാൽ ഡെങ്കു ഫീവർ പരത്തുന്ന കൊതുകിനെ പൂർണ്ണമായി ഇല്ലാണ്ടാക്കാൻ സാധിച്ചോ? ഇത്തവണ ജനുവരിയിൽ തന്നെ തുടങ്ങി ക്ലീനിങ്ങും ഫോഗിങ്ങും ഒക്കെ, പിന്നെ ആരോഗ്യസേനയുടെ പ്രവർത്തനം. എന്നിട്ടും കണ്ണൂർ ഡെങ്കു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ കാസർഗോഡ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, നമ്മുടെ നാടിൻ്റെ പല ഭാഗത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനിയും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടിയിരിക്കുന്നു കൊതുകില്ലാതിരിക്കാൻ. പിന്നെ അപ്പോൾ നമ്മളോരോ അനുഭവ പാഠത്തിൽ നിന്ന് മരണനിരക്ക് കുറക്കാൻ ശ്രമിക്കുകയാണ്. ഇത് ആദ്യത്തെ അനുഭവമാണ് നിപ്പ. നിപ്പ ഇനി വരില്ല എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. നമ്മളെല്ലാം ക്ലീൻ ചെയ്ത്, ഇത് ക്ലീനിങ്ങിൻ്റെ അഭാവമല്ലല്ലോ വെച്ചാലും നിപ്പ വരാം. പക്ഷേ നിപ്പ വന്നാൽ നമ്മളതിനെ നേരിടാൻ പ്രതിരോധാർജിച്ചിരിക്കുന്നു. നമുക്കറിയാം എങ്ങനെയാണ് ഇതിനെ പിടിക്കേണ്ടത്. ഇപ്പം നമ്മുടെ സ്വന്തം ഒരു അനുഭവം ഉണ്ടാക്കിയെടുക്കുക. നമ്മൾ ചെയ്ത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളും ബന്ധപ്പെട്ടിട്ട് എങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടതെന്ന് ചോദിക്കുക ചെയ്തത്. ഇനി നമ്മളൊരു പ്രോട്ടോകോൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഒരു സിസ്റ്റം ഉണ്ടാക്കുകയാണ്. നിപ്പ വന്നാൽ ഉടനെ എങ്ങനെ ഇടപെടണം, ഇതാണ്. അപ്പോൾ ചിലത് നമ്മുടെ കയ്യിൽ ഒതുങ്ങാതെ പോകും. പക്ഷേ നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ആയുധം ഉണ്ടായിരിക്കണം ഇതിനെ പിടിച്ചു വെക്കാൻ. അതാണ്, അത് ഇപ്പം നമ്മൾ ചെയ്തിരിക്കുന്നു. ഞാൻ എൻ്റെ ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ, എൻ്റെ പ്രിയപ്പെട്ട ലിനി, ഈ പരിശ്രമത്തിനിടയിലാണ്. പിന്നെ ആ കുട്ടി, കാരണം ആദ്യം അറിയുന്നില്ല നിപ്പായാണെന്ന്. സാധാരണ വൈറൽ ഫീവറൊക്കെ വന്നാൽ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തു. പിന്നെ നമ്മൾ അറിയുന്നില്ല. അറിഞ്ഞു കഴിഞ്ഞ ഉടനെ തന്നെ പിന്നെ ഞങ്ങൾ ഇവരുടെ അടുത്ത് പ്രവേശിക്കുന്നവർക്കൊരു ഇമ്മ്യൂണൈസേഷൻ ഉണ്ടാക്കണമല്ലോ, അല്ല അതിനൊരു ഇതുണ്ടാക്കും, പ്രൊട്ടക്ഷൻ ഉണ്ടാക്കണമല്ലോ. അതുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പരിശ്രമവും നമ്മൾ നടത്തി. എന്നിട്ടും ഇപ്പോൾ അമേരിക്കയിൽ ഇപ്പോൾ എബോള വന്നിട്ട് ശുശ്രൂഷിക്കുന്ന സമയത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ട്, മാസ്ക് എല്ലാം വെച്ച് PPE എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ നേഴ്സ് അടുത്ത് ചെന്നു, ഒരു ചെറിയ ഇത് വന്നു കൈ കൊണ്ടറിയാണ്ട് കണ്ണ് തൊട്ടപ്പോൾ എബോള വന്നു എന്നുള്ളത്. അത് ഭയം ഉണ്ടാക്കുന്ന, പക്ഷെ ഭയപ്പെട്ടിട്ട് കാരണം നമ്മളിത് ശുശ്രൂഷ മാറ്റേ, പക്ഷെ പാലിക്കുക എന്നുള്ളതാണ്. ഇതിലത്ര ഭയക്കാനില്ല. ഇതിൽ മാസ്കൊക്കെ ധരിച്ചെടുത്ത് പോയാൽ ഡോക്ടർമാർ തന്നെ പറയുന്നത് അങ്ങനെ ഭയക്കേണ്ട കാര്യമില്ല, നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രം മതിയെന്ന്. അപ്പോൾ ജനങ്ങൾ വളരെ ഉത്കണ്ഠാകുലരെ വല്ലാതെ വിഷമിക്കാതിരിക്കുക. പിന്നെ ഇപ്പം നമ്മുടെ കൺട്രോളിലാണ്. പിന്നെ അത് നമുക്ക് അങ്ങനെ തന്നെ, ഇപ്പോൾ വിദഗ്ധ സംഘം പറയുന്നത് ഇനി കോൺടാക്റ്റ് ഉള്ളവരാരെങ്കിലും ലോകലക്ഷണം കാണിച്ചാൽ അപ്പോൾ ചികിത്സ കൊടുക്കാം, നമുക്ക് താമസിച്ച് പോകണ്ട. അതുകൊണ്ട് എല്ലാവരുടെയും വിവരം കൊടുത്തിട്ട് ലോകലക്ഷണം കാണുമ്പോൾ തന്നെ തൊട്ടടുത്ത ആശുപത്രിയിൽ പോവുക, അവരുടെ റെഫറൻസോടുകൂടി മെഡിക്കൽ കോളേജുകൾ വരിക. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പും ഞങ്ങളവിടെ നടത്തുന്നുണ്ട്. പിന്നെ അതിൽ അതൊരു ഉത്കണ്ഠക്കും പിന്നെ വകയില്ലാത്ത വിധം നമ്മൾ ഇടപെടുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ കോൺടാക്റ്റ് ഉള്ളവർ രോഗലക്ഷണം കാണിക്കുമ്പോൾ കണ്ടില്ലേ, നിങ്ങൾ പറഞ്ഞില്ലേ, ഇപ്പോൾ വന്നില്ലേ എന്ന് പറയുകയല്ല, ഒന്നും സുതാര്യമാക്കി വെച്ചിട്ടില്ല. NPC തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇത് അറിഞ്ഞ ഉടനെ തന്നെ ഒളിച്ചു വെക്കാൻ ശ്രമിച്ചിട്ടേയില്ല, അപ്പം തന്നെ റിലീസ് ചെയ്തു. ഇത്ര ആൾക്ക് പോസിറ്റീവാണ്, ഇത്ര ആൾ നെഗറ്റീവാണ്, ഇന്ന ഇന്നതാണ് ഞങ്ങൾ ചെയ്യുന്നത്, ജനം അറിയണം. എന്നാൽ വെറുതെ ജനങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി ഉത്കണ്ഠപ്പെടുത്തുന്ന ഒരുപാട് ഫേസ്ബുക്ക് പോസ്റ്റ്, വെറുതെ ഞങ്ങൾ എന്തിനാ കുറ്റപ്പെടുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇന്ന് മറ്റേ ഓൺലൈനിലെ ഏതോ ഒരു വിദ്വാൻ പിന്നെ വളരെ മോശമായിട്ടൊരു പോസ്റ്റ്, ആരോഗ്യവകുപ്പിന് തരക്കേട്, ഒരുമാതിരി ധാരണയുള്ളവർ. നമ്മുടെ എന്തെങ്കിലും തരക്കേടും ഉണ്ടാണോ ഈ വൈറൽ ആക്രമണം ഉണ്ടായിട്ടുള്ളത്? അപ്പോൾ അങ്ങനെയെല്ലാം വരുന്നുണ്ട്. അതൊന്നും സാരമില്ല, മനസ്സിലാക്കേണ്ടവരെല്ലാം കാര്യം മനസ്സിലാക്കും. നമ്മൾ കൂട്ടായിട്ട് നിൽക്കുകയാണ്, നമുക്കിതിനെ നേരിടുക തന്നെ ചെയ്യും. വളരെയധികം നന്ദി, ഇങ്ങനെ തിരക്ക് പിടിച്ചൊരു ദിവസത്ത് വന്ന് ഇങ്ങനെ അഭിമാനം തന്നതിന്. വളരെ സന്തോഷം, നന്ദി പറയാനുള്ളൊരു അവസരം തന്നതിന്.